فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واجعلني لسان صدق في الآخرين. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، وصلي على جميع الأنبياء وآلهم والصحابة الكرام أجمعين. ബഹുമാന ദർഗം നിറഞ്ഞ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, മുഹബ്ബങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളുടെയും സംഘടനകളിലെയും ഒക്കെ സഹകാരികളായും നേതാക്കളായും പ്രവർത്തിച്ചിരുന്ന ആരൊക്കെ നമ്മിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്, എല്ലാവരെയും അല്ലാഹു ഹബീബായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നാളെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല വാക്കുകൾ ധാരാളം പറയാനും നല്ലത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല ഏറ്റു തരുമാറാകട്ടെ. ഞാൻ ഇന്ന് വരുന്ന വഴിയിൽ തളിപ്പറമ്പ് കഴിഞ്ഞപ്പോൾ പയ്യന്നൂരിലെത്തിയാൽ ഒരു കട്ടൻ ചായ കുടിക്കണമെന്ന് വിചാരിച്ചു. തളിപ്പറമ്പിൽ നിന്ന് തന്നെ പയ്യന്നൂരിന് ചായ കുടിക്കണമെന്ന് ചിന്തിക്കാനുള്ള കാരണം, നമ്മൾ നിയമമനുസരിച്ച് പരമാവധി നമ്മുടെ പരിപാടികൾ നടക്കണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ്. തളിപ്പറമ്പിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞാൽ പയ്യന്നൂരിൽ എത്തുമ്പോഴേക്ക് താഴെ തിളച്ചൂർ മറിയല്ലോ. പയ്യന്നൂരിലെ നമ്മുടെ സഹകാരികളായ രണ്ടു മൂന്നാളുകളെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടിയില്ല. ഒരാളെ പേര് ഒരു നിലക്കും എനിക്ക് ഓർമ്മ വരുന്നില്ല. മനുഷ്യൻ അങ്ങനെയാണല്ലോ, അൽ ഇൻസാൻ എന്ന പദം തന്നെ നസിയാൻ എന്ന പദത്തിൽ നിന്നാണ് എന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും. വളരെ അധികം സ്നേഹിക്കുകയും പലപ്പോഴും അദ്ദേഹവുമായി വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. അദ്ദേഹത്തിന്റെ നമ്പർ കിട്ടാൻ വേണ്ടി ഞാൻ എന്റെ ഫോണിൽ പയ്യന്നൂരിൽ ഞാൻ അടിച്ചപ്പോൾ രണ്ടു മൂന്ന് മരിച്ച ആളുകളുടെ നമ്പർ എന്റെ ഫോണിൽ ശ്രദ്ധയിൽപ്പെടാൻ ഇടയായി.
അല്ലാഹു അവനൊക്കെ കബറിടം സ്വർഗപ്പൂന്തോ ആക്കി കൊടുക്കുമാറാകട്ടെ. അതിലൊന്നിലോ പയ്യന്നൂരിൽ നമ്മുടെ സംഘടനയുമായി വലിയ ബന്ധവും സഹായമൊക്കെ ചെയ്തിരുന്ന ഉമർ ഹാദി അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം സ്വർഗപ്പൂന്തോ ആക്കി കൊടുക്കട്ടെ. അതിന്റെ നേരെ ചുവട്ടിൽ വേറൊരാളെ നമ്മൾ ശ്രദ്ധയിൽപ്പെടി, ചെറുപ്പക്കാരനായിരുന്നു. ഞാൻ കുറ്റിയാടി സിറാജുൽ ഹുദയിൽ ഹിഫ്ൽ ഖുർആൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവസാന വർഷം അവിടുത്തെ ഹിഫ്ൽ ഖുർആൻ കോളേജിൽ ഈ കുട്ടി പഠിക്കാൻ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ബാപ്പയും എന്റെ ബാപ്പയുമായി നല്ല ബന്ധമായിരുന്നു. ഈ കുട്ടിയുടെ പേരും മൊബൈൽ നമ്പറും അതിൽ കണ്ടു. ആ കുട്ടിയും മരണപ്പെട്ടു പോയി. അള്ളാഹു കുടുംബത്തിനും ക്ഷമയും ആ കുട്ടിയുടെ കബറിടം സ്വർഗപ്പൂന്തപ്പും ആക്കി കൊടുക്കുമാറാകട്ടെ. ഏത് മനുഷ്യനും ഇത്രയേ ഉള്ളൂ. പ്രായം നിമിത്തമല്ല, ആരോഗ്യം കാരണങ്ങളല്ല. ഏത് സമയത്തും വിളിച്ചാൽ പോകേണ്ടവനാണ് മനുഷ്യൻ എന്ന ബോധത്തോടെ ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ജീവിക്കുന്ന കാലയളവ് അതെത്രയാണെന്ന് നമുക്കറിയില്ല. ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പലരും വിളിച്ച് ഇതുപോലെ പരിപാടികളുടെ ഡേറ്റ് വാങ്ങുക, ഡേറ്റ് കൊടുക്കുമ്പോൾ അവരോട് നോട്ടീസ് അടിക്കുന്ന സമയത്ത് നീ ഒന്ന് വിളിക്കണം എന്നവരോട് ഓർമ്മപ്പെടുത്തപ്പെടുന്നു. സ്വാഭാവികമായും ഇവിടെയുള്ളവർക്കും അനുഭവിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോട്ടീസ് അടിക്കുന്ന സമയത്ത് ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടി പരമാവധി മുടക്കങ്ങളില്ലാതെ ഏറ്റെടുത്ത പരിപാടിയിൽ എത്തിച്ചേരണം എന്നാഗ്രഹം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോഴും ഏകദേശം ഒക്ടോബർ വരെ ഈജിപ്തിലേക്ക് പോകുന്ന സമയത്തിനിടയിൽ കുറെ ദിവസം ഡേറ്റ് കൊടുത്തതുണ്ട്. ആ പരിപാടിയിലൊക്കെയും എത്തിച്ചേരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിലൊരുപാട് ആളുകൾ നോട്ടീസ് അടിച്ചവരെ അള്ളാഹുവിനറിയാം, എനിക്കറിയില്ല. നോട്ടീസിൽ പേര് ബാക്കി വെച്ച് ഞാൻ യാത്ര തിരിക്കുമോ എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. ഇതുപോലെ ഓരോ മനുഷ്യരും അവരവരുടേതായ പ്ലാനിങ്ങുകൾ, അവരെ ജീവിതത്തിന്റെ വരും കാലയളവിൽ അവർ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും വരുന്ന കാലയളവിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി ദിവസങ്ങൾ മാറ്റിവെക്കേണ്ടി വരും എന്ന് ആലോചിക്കുകയും ആ നിലക്ക് അവരുടെ പ്രവർത്തനങ്ങൾ തിട്ടപ്പെടുത്താൻ ആഗ്രഹിക്കുകയും എഴുതി വെക്കുകയും ചെയ്യുന്നവനാണ് മനുഷ്യരെങ്കിലും ഈ എഴുതി വെക്കുന്ന മനുഷ്യൻ അറിയില്ല എഴുതപ്പെടുന്ന താരീഫിൽ എഴുതപ്പെടുന്ന ഡേറ്റിൽ ഞാൻ ഉണ്ടാകുമോ എന്നറിയില്ല. വലിയ പ്രതീക്ഷയിൽ വലിയ മാളിന്റെ പണി ഇങ്ങനെ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയിൽ കച്ചവടം തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ഷോപ്പിന്റെ ഉദ്ഘാടനം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഒരാ വീടിന്റെ പണി നടക്കുകയാണ്. ആ വീട്ടിലൊന്ന് കയറി കൂടണമെന്ന വലിയ പ്രതീക്ഷയിലാണ്. ആ വീട്ടിലൊന്ന് കയറി താമസിക്കണമെന്ന വലിയ പ്രതീക്ഷയിലാണ്. ഡേറ്റ് തീരുമാനിച്ച ആലിമീങ്ങളെ ശ്രീധന്മാരോടൊക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഡേറ്റ് വരെ ഞാൻ ബാക്കിയുണ്ടാകുമോ എന്ന വിവരം വീട്ടിൽ കൂടാൻ ആഗ്രഹിക്കുന്ന വീട്ടുകാരൻ അറിയില്ല. അവൻ പല ഡേറ്റുകളും നിശ്ചയിക്കുന്നുണ്ട്, പല ഡേറ്റുകളും തീരുമാനിക്കുന്നുണ്ട്, പല ഡേറ്റുകളിലും പലതും നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഡേറ്റിൽ ചിലപ്പോൾ സംഗതികളൊക്കെ നടക്കും. ഡേറ്റ് തീരുമാനിച്ചവനില്ല. എത്ര അനുഭവങ്ങളാണ് നമുക്ക് പറയാനുള്ളത്,
ഞാൻ ഈ രണ്ടാഴ്ചകൾക്ക് മുമ്പ് വിദേശത്തേക്ക് പോയതാണ്. എന്റെ നാട്ടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന സജീവ പ്രവർത്തകൻ നാസിർ ഹാജി പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീ ക്ഷമ നൽകണം. റഹ്മാനെ, അദ്ദേഹത്തിന്റെ കബറിടം നീ സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കണം. റഹ്മാനെ, ഏത് സമയത്തും വിളിച്ചാൽ പോകണം മനുഷ്യൻ, എവിടെ വെച്ച് വിളിച്ചാലും പോകണം മനുഷ്യൻ. പക്ഷേ ദുന്യവീയമായ ലോകത്തിന്റെ പല പരിഹാസങ്ങളും, ദുന്യവീയമായ ലോകത്തിലെ പല കളികളും, ദുന്യവീയമായ ലോകത്തിലെ പല സന്തോഷങ്ങളും, ദുന്യവീയമായ ലോകത്തിലെ പല തമാശകളും കാണുമ്പോൾ ആ സന്തോഷത്തിലും തമാശയിലും കളിയിലും ഏർപ്പെട്ടു പോകുന്ന മനുഷ്യൻ മരണത്തെക്കുറിച്ച് മറന്നു പോകുന്നു. ഇതല്ലേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്? മനുഷ്യൻ മരണത്തെ മറക്കണം എന്നാഗ്രഹിച്ചിട്ടല്ല, മരണത്തെ സ്മരിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടല്ല. ദുന്യവീയമായ ലോകത്തുള്ള പല പ്രവർത്തനങ്ങളിലും വെറുതെ പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പല പ്രവർത്തനങ്ങളിലും സമയം ചെലവഴിക്കുമ്പോൾ മരണത്തെക്കുറിച്ച് മനുഷ്യൻ അറിയാതെ മറന്നുപോയി. ആ മറതിയിൽ മനുഷ്യൻ പലപ്പോഴും അതേ ചിലര് ആഴത്തിലിറാ മറന്നുപോകുന്നു, ചിലര് ചെറുതായി മറന്നുപോകുന്നു. ഞാൻ ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് വേദന വരുമ്പോ ഇതുപോലൊരു പരിപാടിക്ക് വരുന്ന വഴിയിൽ കാറിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തേക്ക് നോക്കിയപ്പോ വലിയ വിഷമം തോന്നി. കാറിലിരിക്കുമ്പോ ചിലപ്പോ മുന്നിൽ നോക്കാതിരിക്കാൻ പറ്റൂല. കാർ ഓടിക്കുന്ന ആൾക്ക് പിന്നെ തീരെ പറ്റൂല. കാർ ഓടിക്കുന്ന ആള് മേലോട്ട് നോക്കിയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ മുന്നിൽ സ്ത്രീകളൊക്കെ പെടുമെന്ന് വിചാരിച്ചിട്ട് ഇയാൾ മുന്നിൽ നോക്കാതെ, കാറിന്റെ മുന്നിൽ നോക്കാതെ മേലോട്ട് നോക്കി ഡ്രൈവ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? മേൽപോട്ട് നോക്കിയിട്ട് ഡ്രൈവ് ചെയ്താൽ കാർ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരില്ല. ഇതുപോലെ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഒന്ന് പുറത്തേക്ക് നോക്കിയതാണ്, നോക്കണം എന്ന് വിചാരിച്ച് നോക്കിയതല്ല, കാണണം എന്ന് കരുതിയിട്ട് നോക്കിയതുമല്ല. നഴുതുമില്ല. നല്ല കണ്ടാൽ നല്ല മുസ്ലിം നാമധാരികളാണെന്ന് തോന്നുന്ന രൂപത്തിലുള്ള ചെറുപ്പക്കാർ വേഷവിധാനങ്ങൾ കാണുമ്പോ വല്ലാത്ത വേദന തോന്നിപ്പോയി. ഔറത്ത് മറച്ചിട്ടില്ല. നമ്മളെ മുൻഗാമികളായ ഉപ്പാപ്പമാരൊക്കെ അവരെ മുണ്ടിനടിയിൽ ഉടുത്തിരുന്ന സാധനം, അതിനിപ്പോ പേര് മതിയതാ. എന്താ പേര്? 3/4 എന്നോ 3/3 എന്നോ എന്തോ പേര് വെച്ചു. മുമ്പ് കാലങ്ങളിൽ നമ്മളെ ഉപ്പാപ്പമാര് അവരെ മുണ്ടിനടിയിൽ ഉടുത്തിരുന്ന സാധനമാണ്, അതിന്റെ പേര് മാറ്റിയിറക്കിയപ്പോ അത് പിന്നെ ഒരു പരിഷ്കാരമായി. ചെറുപ്പക്കാർക്കൊക്കെ അത് ധരിക്കല് വലിയ പുണ്യാണെന്ന് തോന്നി. നിങ്ങൾക്ക് എങ്ങനെ അവരെ മനസ്സിലായി? എനിക്ക് അവരെ കണ്ടപ്പോ ചിരിയാവുന്നത് കാരണം തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ട്. തൊപ്പിയുടെ കൂടെയാണ് ഈ സാധനം കൊടുത്തിരിക്കുന്നത്. ഞാൻ എന്റെ ചെറുപ്പക്കാരായ കൂട്ടുകാരോട് പറയുന്നു, നമ്മൾ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുയായികളാണ്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന, ആ നബി തങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും അവനോട് യോജിച്ച വേഷമല്ല. എരിയാണിക്ക് മേലെയാകണം എന്നല്ലേ പറഞ്ഞു? എരിയാണിക്ക് മേലെയാകാനേ പറഞ്ഞുള്ളൂ, മുട്ടിന്റെ വരെ ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ചിലർക്ക് നല്ല ന്യായാണ്, എരിയാണിക്ക് മേലെ കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്? എരിയാണിക്ക് മേലല്ലേ നല്ല ന്യായമാണ്. പക്ഷേ ഞാൻ എന്റെ കൂട്ടുകാരങ്ങ ചെറുപ്പക്കാരോട് പറയുന്നു, അത്തരം വേഷവിധാനങ്ങൾ നമ്മൾ കൈയൊഴിക്കണം. ഏതെങ്കിലും ഒരു സിനിമാ നടൻ ധരിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും സമൂഹത്തിൽ നല്ല സ്വഭാവവും നല്ലവരുമായി പറയപ്പെടാൻ പറ്റാത്ത ആളുകൾ ധരിക്കുന്ന വേഷവിധാനം, അത് നമുക്ക് യോജിച്ച വേഷവിധാനമല്ല. ആരെങ്കിലും ധരിക്കുമ്പോഴേക്ക് അതാണ് ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന ഒരു തെറ്റിദ്ധാരണ മുസ്ലിം സമുദായത്തിലെ ഒറ്റപ്പെട്ട ചില ചെറുപ്പക്കാർക്കെങ്കിലും ഉണ്ടോ എന്ന് ധരിക്കേണ്ട ഒരു കാലഘട്ടം. വസ്ത്രത്തിലും അതുപോലെ
മനുഷ്യന്റെ വേഷവിധാനത്തിലും എല്ലാം നമുക്ക് ഏറ്റവും നല്ല പാഠമായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻഗാമികളായ സഹാബത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ, ഔലിയാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ, മാന്യമായ വേഷവിധാനമില്ലാത്തതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസിലേക്ക് പോകാത്ത സഹാബത്തുണ്ടായിരുന്നു. ജമാഅത്തിന് പള്ളിയിൽ എത്തിച്ചേരാൻ അവർക്ക് വലിയ വിഷമമായി പോയി. അങ്ങനെ പറയുമ്പോ നമ്മളൊന്നും പള്ളിയിൽ ജമാഅത്തിന് പലരും എത്തിപ്പെടാത്തത് കൊണ്ട് അങ്ങനെ പറയുമ്പോ അതൊരു വലിയ കാര്യമല്ല എന്ന് ചിലപ്പോ തോന്നിയേക്കും. പക്ഷേ സഹാബത്തിന്റെ സ്വഭാവം അനുസരിച്ച് ജമാഅത്ത് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അപൂർവത്തിൽ അപൂർവമാണ്. ഒരു നിർവാഹമില്ലെങ്കിലേ അവർ ജമാഅത്ത് നഷ്ടപ്പെടുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുഖമില്ലാതെ വന്നപ്പോൾ, അവസാനം പനി ബാധിച്ചപ്പോൾ സഹാബത്തിന്റെ തോളിൽ കൈ വെച്ചിട്ട് തോളിലേറ്റിയിട്ട് പള്ളിയിൽ ജമാഅത്തിനെത്തിച്ചേർന്നു അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും അപൂർവമാണ് അവർ ജമാഅത്ത് നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത്. ജമാഅത്തിന് വന്നില്ല എന്ന് പറയുമ്പോ അതൊരു ചെറിയ വിഷയമായി തോന്നിപ്പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദിവസവും കാണണം എന്നാഗ്രഹിക്കുന്ന സഹാബത്ത് എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എത്തിച്ചേരണം എന്നാശിക്കുന്ന സഹാബത്ത്, ആ സഹാബത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ജമാഅത്തിന് പോകാൻ പോലും അവർക്ക് വിഷമം തോന്നിപ്പോയി. മാന്യമായി ധരിക്കാനുള്ള വസ്ത്രമില്ല, അതില്ലാത്തതിന്റെ പേരിലാണ്. എന്നാൽ ഈ സദസ്സിൽ വന്ന് ചെറുപ്പക്കാരായ കൂട്ടുകാരോട് ഞാൻ ചോദിക്കുന്നു, എത്ര പെൻസ് വീട്ടിലുണ്ട്, എത്ര വസ്ത്രം വീട്ടിലുണ്ട്, എത്ര കുപ്പായം വീട്ടിലുണ്ട്, ധരിക്കാത്തത് എത്ര ബാക്കിയുണ്ട്, ധരിച്ചത് എത്ര ബാക്കിയുണ്ട്? ഒറ്റയടിക്ക് എണ്ണം തന്നെ ചിലർക്ക് പറയാൻ കഴിയുന്നില്ല. ഏതൊക്കെ കോലത്തിലാണ് വസ്ത്രങ്ങൾ എന്ന് കഥ ഒറ്റയടിക്ക് പറയാൻ കഴിയുന്നില്ല. ആ നിലക്ക് വസ്ത്രങ്ങൾ വീട്ടിലുണ്ട്. ചിലപ്പോ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ വലിയ വേദനയാണ്, വസ്ത്രത്തിന്റെ വിഷയത്തിൽ പിശുക്ക് കാണിക്കാറില്ല. അങ്ങനെയും ജീവിക്കുന്നവരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വസ്ത്രത്തിന്റെ എണ്ണത്തിന് കുറവില്ല, അതേ വസ്ത്രത്തിന് കുറവില്ല. എത്രയെങ്കിലും വീട്ടിലുണ്ട്, പക്ഷേ ശരീരമൊന്ന് വേണ്ടതുപോലെ മറച്ചു പുറത്തിറങ്ങണമെന്ന് ചിന്തയില്ല. വസ്ത്രങ്ങൾക്ക് കുറവില്ല, പക്ഷേ വസ്ത്രം ധരിക്കണം എന്ന ബോധമില്ല. ആ ബോധോദയം മനുഷ്യന്റെ മനസ്സിൽ നിന്നെടുത്തു പോയി. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ലോകത്തെ ഏറ്റവും വലിയ സംസ്കാരം പഠിപ്പിച്ച ഒരു സംസ്കാരവുമില്ലാത്ത സമൂഹത്തിന്റെ ഇടയിൽ ഒന്ന് സംസ്കാരം എന്താണെന്ന് പഠിപ്പിച്ച, ജീവിതം എന്താണെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ മുഴുവനും നേതാവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് യോജിച്ച വേഷവിധാനമാകണം നമ്മൾ ധരിക്കുന്ന വേഷവിധാനം. തൃപ്തിപ്പെടുന്ന വേഷവിധാനമാകണം. ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, നമ്മുടെ പെൺകുട്ടികളെ കോളേജിലേക്ക് അയക്കുമ്പോ കോളേജിലേക്ക് അയക്കണ്ടെന്ന് ഞാൻ ചിലപ്പോ പ്രസംഗിച്ചാലും നിങ്ങൾ കാര്യമുണ്ടാകൂല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കോളേജുകളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ അയക്കുമ്പോ റോഡിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരന്റെ കണ്ണു തെറ്റുന്ന രൂപത്തിലുള്ള വസ്ത്രവിധാനം ധരിപ്പിക്കുന്ന സ്വഭാവം, ഉമ്മമാരെ കൈയൊഴിക്കണം കേട്ടോ. ആ വേഷവിധാനം നമ്മൾ ശ്രദ്ധിക്കുന്നവരാകണം. നമ്മൾ
നമ്മുടെ പെൺകുട്ടികളെ റോഡിലേക്ക് ഇറക്കി വിടേണ്ടത്? മറ്റുള്ളവന്റെ കണ്ണ് തെറ്റിക്കാനാകരുത്, അന്യപുരുഷന്റെ കണ്ണ് മറിക്കാനാകരുത്. പെൺകുട്ടികൾ വീട്ടിലും ഇറങ്ങിപ്പോകുമ്പോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അനുശാസിച്ചതുപോലെ പരമാവധി മറയോടെയല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങല്ല. തങ്ങളോട് ഖുർആൻ ആശിച്ചത് കണ്ടില്ലേ? പരിശുദ്ധ ഖുർആൻ പറയുന്ന നബിയെ, നിങ്ങളുടെ ഭാര്യമാരോട് പറയണം, അങ്ങയുടെ പെൺകുട്ടികളോട് പറയണം, അങ്ങയുടെ പ്രിയപ്പെട്ട അനുയായികളുടെ ഭാര്യമാരും പെൺകുട്ടികളും സ്ത്രീകളില്ലേ, അവരോടും പറയണേ. പരമാവധി മറച്ചിട്ടല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുതേ. എന്തിനാണ് ഇവിടെ ഭാര്യമാരെ വേറെ പെൺകുട്ടികളെ വേറെ വിളിച്ചു പറഞ്ഞത്? നബിയെ, അങ്ങയുടെ സ്ത്രീകളോട് പറയണമെന്ന് പറഞ്ഞാൽ ഭാര്യമാര് വേറെ, പുരുഷന്മാര് വേറെ, ഭാര്യമാര് വേറെ, പെൺകുട്ടികളെ വേറെ എന്ന് പ്രത്യേകം തരംതിരിച്ച് പറയാനുള്ള കാരണം എന്താണ്? ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഉമ്മ നല്ല മറയിൽ ജീവിക്കുന്ന പെണ്ണാണ്. പെൺകുട്ടികളെ മറയോടെ ജീവിക്കാൻ ചിലപ്പോൾ ആ ഉമ്മമാര് തന്നെ അനുവദിക്കുന്നില്ല. എന്നെപ്പോലെ കുറച്ച് വയസ്സൊക്കായിട്ട് മതി നാട്ടിൽ നിന്ന്, എന്നെപ്പോലെ കുറച്ച് പ്രായക്കായിട്ട് മതി എന്ന് പറഞ്ഞ് ചെറിയ പെൺകുട്ടികളുടെ മനസ്സ് ചെറുപ്പത്തിലേ തെന്നി മാറ്റിക്കളയുന്ന ചില ഉമ്മമാരുണ്ട്. അച്ചല ഉമ്മമാരെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുതേ. ഉമ്മമാരെ ചെറുപ്പത്തിലേ നമ്മുടെ കുട്ടികളെ നല്ല വസ്ത്രവിധാനം ധരിപ്പിക്കണം. അത് എത്ര ചെറുതാണെങ്കിലും നല്ല മറയുള്ള വസ്ത്രം ധരിപ്പിക്കണം. എത്ര ചെറുതാണെങ്കിലും പെൺകുട്ടിയാണെങ്കിൽ നല്ല വേഷവിധാനം ചെറുപ്പത്തിലേ പഠിപ്പിക്കണം. അതെന്തിനാ? 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സ് 4 വയസ്സ് എന്ന ചെറിയ കുട്ടികൾക്ക് എന്തിനാ അത്ര മറയോടുകൂടെയുള്ള വസ്ത്രം? അങ്ങനെ ധരിപ്പിച്ചില്ലെങ്കിൽ ഇന്ന് ഒരു ദിവസം കുട്ടിയെ വിളിച്ചിട്ട് മോളെ ഇനി അങ്ങനെയുള്ള വസ്ത്രം ഇടാൻ പാടില്ല എന്ന് പറയും. ആ കുട്ടി ചോദിക്കും, ഇന്നലെ വരെ എനിക്ക് ഹലാലായിരുന്നു, ഏതോ ഒരു ദിവസം മുടക്കാനുണ്ടല്ലോ. ആ ദിവസം കുട്ടി ചോദിക്കും, ഇതുവരെ എനിക്ക് എന്തുകൊണ്ട് പറ്റി? അതുകൊണ്ട് ചെറുപ്പത്തിലെ നല്ല നിലക്കുള്ള വസ്ത്രവിധാനം കുട്ടികളെ പഠിപ്പിക്കണം. നല്ല വേഷവിധാനം ചെറുപ്പത്തിലെ പഠിപ്പിക്കണം. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഓ ഉമ്മമാരെ, നിങ്ങളെ വസ്ത്രത്തിന്റെ ഭംഗി കാണിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന കാലത്ത് റോഡിലിറങ്ങിയിട്ട് റോഡിലൂടെ നടന്നു പോകുന്നവർക്കല്ല. നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കണം, നല്ല ഭംഗിയിൽ ജീവിക്കണം. ആരുടെ മുന്നിൽ? നിങ്ങളെ ഭർത്താവിന്റെ മുന്നിൽ നല്ല ഭംഗിയിൽ നടക്കണം. ഭർത്താവ് മാത്രമേ കാണാനുള്ളൂ. ഏത് വസ്ത്രവും നിങ്ങൾക്ക് ഹലാലാണ്, പക്ഷേ ഭർത്താവിന്റെ അനുജന്റെ മുന്നിൽ പറ്റൂല, ഭർത്താവിന്റെ ജേട്ടന്റെ മുന്നിൽ പറ്റൂല, കാണാൻ പറ്റാത്ത അന്യന്മാരുടെ മുന്നിൽ പറ്റൂല. അതേ സ്ഥാനത്ത് ഭർത്താവിന്റെ മുന്നിൽ നല്ല വസ്ത്രവിധാനം ധരിക്കണം, മറ്റുള്ളവരുടെ മുന്നിൽ നല്ല മറയോടെ ജീവിക്കണം. എന്തിനാണെന്നല്ലേ, സ്വർഗം കിട്ടാനാണ്. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വെറും പെൺകുട്ടികൾക്ക് മാത്രമല്ല, അവിടുത്തെ ഭാര്യമാർക്ക് മാത്രമല്ല, ലോകത്തുള്ള സർവ സ്ത്രീകളും ആ സ്വർഗത്തിലെത്തണമെന്ന് ആശിച്ച നബിയാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുമ്പോൾ ഭാര്യമാരോടും പെൺകുട്ടികളോടും പറയണമെന്ന് പറഞ്ഞ് ഖുർആൻ അവിടെ നിർത്തിയില്ല. നല്ല അതേ നിങ്ങളുടെ ചാരിത്ര ശുദ്ധിയുള്ള അനുയായികളായ സ്ത്രീകളോടും പറയണേ എന്ന് ഖുർആൻ പറയുന്നു. ഒന്നുകൂടി പറയട്ടെ ഉമ്മമാരെ, ചെറുപ്പത്തിലെ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കേണ്ടത് നന്മയിലൂടെയാകണം. ചെറുപ്പത്തിലെ നമ്മുടെ മക്കളെ അയച്ചു കൊടുക്കേണ്ടത് നന്മയ്ക്ക് വേണ്ടിയാകണം. ചെറുപ്പത്തിലെ നമ്മുടെ കുട്ടികളെ വിട്ടുകൊടുക്കേണ്ടത് ഏതെങ്കിലും തീവ്രവാദം പറയുന്നവന്റെ കൂടെയാകരുത്, ഏതെങ്കിലും തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവന്റെ കൂടെയാകരുത്.
ചെറുപ്പത്തിലെ മക്കളെ വളർത്തിയെടുക്കേണ്ടത് നന്മ മാത്രം പറയുന്നവരെ കൂടെ ആകണോ, നന്മ മാത്രം പഠിപ്പിക്കുന്നവരെ കൂടെ ആകണോ, നന്മ മാത്രം സംസാരിക്കുന്നവരെ കൂടെ ആകണോ, സീമ കാണുന്നവരെ കൂടെ ആയിക്കൂടാ, തോന്നിവാസങ്ങളെ ചെയ്യുന്നവരായ കൂടെ ആയിക്കൂടാ. ചെറുപ്പത്തിലെ കുട്ടികളുടെ കൂട്ടുകെട്ടിനെ കുറിച്ച് ശ്രദ്ധിക്കണം, കുട്ടികളെ ചെറുപ്പത്തിലെ നന്മയിൽ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം, ചെറുപ്പത്തിലെ മക്കളെ നന്മ പ്രവർത്തിക്കാൻ വേണ്ടി അയക്കണം, തിന്മകളിൽ നിന്ന് വിരോധിക്കണം. പരിശുദ്ധ ഖുർആനിൽ അതിലെ പ്രായം പറഞ്ഞിട്ടില്ല. ചെറുപ്പത്തിലെ നന്മ മാത്രം പഠിപ്പിക്കണം, ചെറുപ്പത്തിലെ നന്മ മാത്രം കൽപ്പിക്കണം, ചെറിയ തിന്മ ചെറുപ്പത്തിലെ വിരോധിക്കണം, ചെറുപ്പത്തിലെ അടവ് പഠിപ്പിക്കണം, ചെറിയവരെ കണ്ടാൽ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം, അത്തരം നല്ലത് പറയുന്നവരെ കൂടെ മാത്രം അയച്ചു കൊടുക്കണം, തെറി വിളിക്കുന്നവരെ കൂടെ അയച്ചുകൂടാ, അയലിനീങ്ങളെ ചീത്ത വിളിക്കുന്നവരെ കൂടെ അയച്ചുകൂടാ. ചെറുപ്പത്തിലെ നമ്മുടെ മക്കളെ നന്മ മാത്രം പഠിപ്പിക്കണം, നല്ലത് മാത്രം പറയുന്നത് നമ്മുടെ കുട്ടികളുടെ നാവിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, അല്ലാഹു ബാപ്പക്ക് ദീർഘായുസ്സ് മാഫിയത്ത് വേണ്ടി കൊടുക്കാൻ. എന്റെ കയ്യിൽ ഒരു ദിവസം ഒരു നോട്ടീസിൽ, ആ നോട്ടീസിൽ കേരളത്തിൽ അറിയപ്പെട്ടൊരു പണ്ഡിതന്റെ പേരുണ്ട്. അന്ന് ഞാൻ SBS പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ്. SBS നോട്ടീസിന്റെ കയ്യിൽ കിട്ടിയപ്പോ അതിലതാ ഒരു വലിയ ആലിമിന്റെ പേരുണ്ട്. ഞാൻ ആ ആലിമിനെ ഒന്ന് നിന്ദിക്കാൻ വേണ്ടി ഒന്ന് തിരിച്ചു വായിച്ചു. ഈ വായിക്കുന്നത് എന്റെ ബാപ്പ അതേ ഞാൻ ശ്രദ്ധിക്കാത്ത നിനക്ക് കേട്ടു. ബാപ്പ വന്നിട്ട് തോളത്ത് രണ്ടടിയാണ് ഓർമ്മപ്പെടുത്താനുള്ള അടിയാണ്. അരുതേ മോനെ, ഒരു ആലിമീങ്ങളെയും നിസാരപ്പെടുത്താൻ പാടില്ല. ഇത് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം, ചെറുപ്പത്തിലെ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഒരാലിമീങ്ങളെയും നിസാരപ്പെടുത്താൻ കുട്ടികളെ അനുവദിക്കരുത്, ഒരാലിമീങ്ങളെയും തെളിവിളിക്കാൻ അനുവദിക്കരുത്. പിന്നെ മദ്രസയിലെ വാലിമീങ്ങളും ചെറുപ്പത്തിലെ കുട്ടികളെ തോന്നിവാസം പഠിപ്പിക്കരുത് എന്നത് ഞാൻ വേറെ വയത് പറയേണ്ടതില്ലല്ലോ. ചെറുപ്പത്തിലെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് മറ്റുള്ളവരെ ഗീബത്തല്ല, മദ്രസകൾ അതിനുള്ളതല്ല. മദ്രസകളിൽ പറഞ്ഞു കൊടുക്കേണ്ടത് നിസ്കരിക്കാനും അതുപോലെ നോമ്പെടുക്കാനും അതിനാവശ്യമായ കാര്യങ്ങളുമാണ് നമ്മുടെ മദ്രസകളിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. മദ്രസകളിൽ സംഘടനാവൽക്കരിക്കപ്പെടരുത്, മദ്രസകളിൽ ആലിമീങ്ങളെ തെറിവിളിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്, ആലിമീങ്ങളെ കുറ്റം പറയുന്ന സ്വഭാവം ഉണ്ടാകരുത്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല, ഞാൻ അടിച്ചത് കൊണ്ട് എന്നെ നിർത്തിയില്ല. എന്നോടന്ന് ബാപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, എവിടെയെങ്കിലും വെച്ച് നിനക്ക് ആലിമിനെ കാണാൻ അവസരം കിട്ടിയാ പൊരുത്തപ്പെടിക്കാതെ എനിക്കത് തൃപ്തിയാകൂല. അദ്ദേഹം അതേ രോഗത്തോട് വിട പറഞ്ഞു പോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം നീ സ്വർഗഭൂതം ബാക്കി കൊടുക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്, ഏകദേശം 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മരിച്ച വീട്ടിൽ വെച്ച് ഈ ആലിമിനെ കണ്ടപ്പോ കൈപിടിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊന്ന് പൊരുത്തപ്പെടണേ, ഞാൻ മദ്രസയിൽ പോകുന്ന കാലത്ത് എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ നിങ്ങളെ പേരൊന്ന് തിരിച്ചു വായിച്ചപ്പോ എന്റെ ബാപ്പ എന്നെ തല്ലി പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ബാപ്പേനോട് വസീയത്താണ് നിങ്ങളെ കൊണ്ട് പൊരുത്തപ്പെടിയിക്കണമെന്നത്, എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരാമോ. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കാരോടും വൈരാഗ്യമില്ല, എനിക്കാരോടും വെറുപ്പില്ല, ഞാൻ എല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ബാഹു അദ്ദേഹത്തിന്റെ കബറിടം നീ സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കണം റഹ്മാനെ. ഓ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, ഒരാലിമീങ്ങളെയും തെറിവിളിക്കരുത് കേട്ടോ, ഒരാലിമീങ്ങളെയും നിസാരപ്പെടുത്തരുത് കേട്ടോ. അറിയാതെ നിന്റെ വയറ്റിൽ വിഷമെത്തിയാൽ നിന്റെ ശരീരം നശിച്ചു പോകുന്നത് പോലെ നിന്റെ ആത്മാവിനെ നീ അതിയെത്തി ആലിമീങ്ങളെ തെറിവിളിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ നിന്റെ ആത്മാവ് ചത്തുപോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട, ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.
പറഞ്ഞു വന്നത് ഉമ്മമാരെ ചെറുപ്പത്തിലെ കുട്ടികളെ നല്ലത് മാത്രം പറഞ്ഞു പഠിപ്പിക്കണോ, ചെറുപ്പത്തിലെ കുട്ടികൾക്ക് നല്ലത് മാത്രം കേൾക്കാൻ പഠിപ്പിക്കണോ, ചെറുപ്പത്തിലെ കുട്ടികൾക്ക് നല്ലത് മാത്രം സംസാരിക്കാൻ പഠിപ്പിക്കണോ, നല്ലത് മാത്രം നോക്കാൻ പഠിപ്പിക്കണോ. ആ നിലക്ക് നമ്മുടെ മക്കളെ വളർത്തിയെടുത്ത ആ മക്കൾ നമുക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന മക്കളാണ്. ഏതുവരെ നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് അവസരമുണ്ട് നമുക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ജനിച്ച് വീഴുമ്പോൾ തന്നെ കുട്ടിക്ക് ജീവനില്ല, നമ്മൾ കാണുന്നില്ലേ എത്ര ആളുകളാണ് വിഷമം പറയുന്നത്. മഹുവേ, നിങ്ങളെ മക്കൾക്കും ഞങ്ങൾക്കും നിന്റെ ത്വാഴത്തിനായുള്ള ദീർഘായുസ്സും ആഫിയത്തും തരണം റഹ്മാനേ. ഓ മുസ്ലിമേ, രണ്ടു വയസ്സ് നല്ല ചിരിച്ചു കളിക്കുന്ന പ്രായം, കുട്ടി പെട്ടെന്ന് മരിച്ചുപോയി. ആറ് മാസം പ്രായമുള്ള കുട്ടിക്ക് ക്യാൻസറാണെന്ന് ഡോക്ടർമാർ വിധി എഴുതുന്നു. ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ് ചെറുപ്പത്തിൽ ആ കുട്ടികൾക്ക് ജീവിക്കുന്ന കാലത്ത്. എത്ര ചെറുപ്പത്തിലും നല്ലത് മാത്രം പറഞ്ഞു പഠിപ്പിച്ച ഉമ്മയാണെങ്കിൽ, എത്ര ചെറുപ്പത്തിലും നല്ലത് മാത്രം കേട്ട് പഠിപ്പിച്ച ഉമ്മയാണെങ്കിൽ ആ കുട്ടിയുടെ വളർച്ചയിൽ വലിയ സന്തോഷമാണ്. അല്ലെങ്കിലോ ആ കുട്ടി പിൽക്കാലത്ത് നമുക്ക് ഉപകരിക്കാത്ത മക്കളായി പോയാൽ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു മനുഷ്യനെ അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ കഴിയുന്നത് ആർക്കാ? അവന്റെ മക്കൾക്കാണല്ലേ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആരും ഇങ്ങോട്ട് പോകാൻ വേണ്ട, ആരും ഇങ്ങോട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കിയുള്ള മോമിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാമുൽ ഗസ്സാലി, അത് ഇങ്ങോട്ട് നോക്കാൻ പറയുമ്പോ പിന്നെ തിരിഞ്ഞു ഇങ്ങോട്ട്. ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അർക്കച്ച ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു, ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു, ഒരു ദിവസം ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു നല്ല ദിക്റിന്റെ മജ്‌ലിസ്, നല്ല ദിക്റിന്റെ ഒരു മജ്‌ലിസ്, ആ ദിക്റിന്റെ മജ്‌ലിസ് നടക്കുമ്പോ ആ ദിക്റിന്റെ മജ്‌ലിസ് ഒന്ന് നഷ്ടപ്പെടുത്തണം. അങ്ങനെയാണല്ലോ നല്ലത് പറയുന്നത്, പിന്നെ തിരിഞ്ഞു നോക്ക. നല്ലത് മാത്രം പറയുന്ന സ്വഭാവമുള്ളവരാണ് നമ്മൾ. എങ്ങനെയെങ്കിലും ഒന്ന് പേടിക്കാതെ പറ്റൂല, അങ്ങനെയും പോകരുത്. ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത്, അവിടെ ഏതാ ദിക്റിന്റെ മജ്‌ലിസിൽ വെച്ച് ഒരാൾ ഒച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി. എന്തിനാണ്? ശ്രദ്ധ തിരിക്കാനാണ്. നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകരുത്. വേദന്റെ സോസിലിരിക്കുമ്പോ ഞാൻ ഇത്രയും പ്രയാസപ്പെട്ട് ഇവിടെ വന്നത് ആരെയും തെറി വിളിക്കാനല്ല, ആരെയും നിസാരപ്പെടുത്താനല്ല, ആരെയും കുറ്റം പറയാനല്ല. നിങ്ങൾ ഇവിടെ വന്നത് ആരെങ്കിലും കുറ്റം പറയുന്നത് കേൾക്കാനുമല്ല. നിങ്ങളിവിടെ എത്തിച്ചേർന്നത് ഞാൻ എന്തെങ്കിലും ആരെങ്കിലും തെറി വിളിക്കൂന്ന് വിചാരിച്ച് പ്രതികരിച്ചു വന്നതല്ല, മറിച്ച് പരിശുദ്ധ നമ്മളോട് പറഞ്ഞതെന്നാണ്, നന്മ കൊണ്ട് കൽപ്പിക്കുന്ന സ്വഭാവം വേണമെന്നാണ്, തിന്മ കൊണ്ട് വിരോധിക്കുന്ന സ്വഭാവം വേണമെന്നാണ്. അത്തരം നല്ല സ്വഭാവമുള്ള സദസ്സുകൾ ൂന്തോപ്പാണ്. അത്തരം ഒരു നല്ല മജ്ലിസായി ഞങ്ങൾ ഈ സദസ്സിനെയും നീ മാറ്റി തരണം റഹ്മാനെ. ആ നബി തങ്ങള് പറഞ്ഞ മറ്റൊരു സ്വർഗ പൂന്തോപ്പല്ലേ, മാ ബൈന ഖബ്രി വമിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. ഉപയോഗിച്ച എന്റെ മിമ്പർ, എന്റെ കബറിന്റെയും ഇടയിലുള്ള സ്ഥലം, അതും സ്വർഗ പൂന്തോപ്പാണ്. നബി മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബേ, അത്തരം ഒരു നല്ല മജ്‌ലിസിൽ ഒരുമിച്ചു കൂടിയ ഞങ്ങളെ ആ മദീനയിലെ റൗളാ ശരീഫിന്റെ താരത്തിൽ രണ്ടു റക്അത്ത് നിസ്കരിച്ച് അങ്ങയോട് സലാം പറയാനുള്ള അവസരം തരാതെ നീ മരിപ്പിക്കരുത് റഹ്മാനെ.
ഇമാനുള്ള മുഅ്മിനീങ്ങളെ ജീവിതം മാനവിതങ്ങളെ സ്നേഹിക്കാനാകണം, ആനവിതങ്ങളെ പൊരുത്തം കിട്ടാനാകണം, ആനവിതങ്ങൾ ഇഷ്ടപ്പെടുന്ന വഴിയിലാകണം, ആനവിതങ്ങളുടെ തൃപ്തി കിട്ടുന്ന വഴിയിലാകണം, ആനവിതങ്ങളുടെ സന്തോഷം കിട്ടാനാകണം. അതിനാ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ചെറുപ്പക്കാരേ നിമിതങ്ങൾ ഇഷ്ടപ്പെടാത്ത വേഷവിധാന മരുതുകട്ടോ. മതങ്ങൾക്ക് താല്പര്യപ്പെടാത്ത വസ്ത്രം ധരിക്കരുത് കേട്ടോ. നിമിതങ്ങൾ ഇഷ്ടപ്പെടാത്ത വാക്ക് നിങ്ങളെ നാവ് കൊണ്ട് പറയരുത് കേട്ടോ. അവിടെ നിന്ന് ഇഷ്ടപ്പെടാത്തത് അനാവശ്യം കേട്ട് നിങ്ങളെ കാതിനെ ദുഷിപ്പിക്കരുത് കേട്ടോ. നിങ്ങൾ നോക്കൂ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഒരു കൂട്ടം ആളുകളിടയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അതിൽ കുറച്ചു കൂട്ടം ആളുകൾ ഇങ്ങനെ ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അവരോട് ചോദിച്ചു, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നരകത്തെ കുറിച്ച് മറന്നു പോയതാണോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ആ സമൂഹത്തോട് ചോദിക്കാണ്, നിങ്ങൾ നരകത്തെ കുറിച്ച് മറന്നുപോയതാണോ? സഹാബത്ത് പറയാണ്, അതിന്റെ ശേഷം ആ കൂട്ടത്തിൽ ചിരിച്ചിരുന്ന സഹാബത്ത് മരണം വരെ പിന്നെ ചിരിച്ചിട്ടില്ല. ഒന്ന് വയത് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ വയത് കേൾക്കുന്നതോ അവിടുത്തെ പ്രിയപ്പെട്ട സഹാബത്താണ്. ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുന്നു, മരണം വരെ അവര് പിന്നെ ചിരിച്ചിട്ടില്ല. മരിക്കുന്ന സമയത്ത് അവര് ചിരിച്ചുകൊണ്ടങ്ങ് മരിച്ചുപോയി. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ നിലക്കല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവരാ സഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തെ കുറിച്ച് ചോദിച്ചപ്പോ സഹാബത്ത് ഭയന്നുപോയി. പിന്നെ അവർക്ക് ചിരി വരുന്നില്ല, ചിരിക്കാൻ അവസരം കിട്ടാനില്ല, മറിച്ച് ചിരിക്കാനുള്ള വഴിയിൽ അവർ പ്രവേശിക്കുന്നില്ല. അവരേത് സമയത്തും പിന്നെ നരകത്തെ കുറിച്ചുള്ള ചിന്തയാണ്, മടക്കയാത്രയെ കുറിച്ചുള്ള ചിന്തയാണ്, തിരിച്ചു പോക്കിനെ കുറിച്ചുള്ള ചിന്തയാണ്. ഓ മുസ്ലിമേ, എവിടെ വെച്ച് തിരിച്ചു വിളിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നിവിടെ വരുമ്പോ മറ്റന്നാൾ അണിയണിയിലേക്ക് തിരിച്ചു വരണമെന്ന പ്രതീക്ഷയിലാ വന്നത്. ഇന്ന് അല്ല, എന്റെ റബ്ബ് വഴിയിൽ വെച്ചെന്നെ തിരിച്ചു കുടിക്കുമോ? എനിക്കറിയൂല. ഇവിടെ വന്നപ്പോഴും എന്നോട് ഏണിയടിയിലെ പരിപാടിയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചോദിക്കുകയും ചെയ്തവരുണ്ട്. അവിടെ പരിപാടിയിൽ എത്തിച്ചേരാ ഞങ്ങൾ ഉണ്ടാകുമോ? ഞങ്ങൾക്കറിവില്ല. ചോദിക്കട്ടെ മുസ്ലിമേ, ഏത് സമയത്തും വിളിച്ചാൽ പോകേണ്ട ഞാനും നിങ്ങളും? പിന്നെ ജീവിക്കുമ്പോ ഇത്തരം അഹങ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്തിന്റെ പേരിലാണ്? ഏത് സമയത്തും റബ്ബ് വിളിച്ചാൽ പോകണമെന്ന ബോധത്തോടെ ജീവിക്കുന്നവർ ഒരു മനുഷ്യനും കേൾപ്പിക്കാൻ സാധിക്കൂല. അത് ഏത് സമയത്തും നല്ല വിളിച്ചാൽ പോകണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, അവന് ഒരു മനുഷ്യരും പേപ്പിക്കാൻ കഴിയൂല. ലോകത്ത് അറിയപ്പെട്ട വലിയ അതി ഇസ്ലാമികാരമായി ജീവിച്ചൊരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്ന കാലം തെരീമെന്ന് പറയുന്ന സ്ഥലം. ആ തെരീമിൽ ഒരുപാട് മഹാന്മാർ ജീവിച്ചു വഫാതായി പോയിട്ടുണ്ട്. നമ്മളൊക്കെയും അതേ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഹദ്ദാദ് റാത്തിബില്ലേ, ഹദ്ദാദ് റാത്തിബ് എഴുതിയതും അതേ തെരീമിൽ ജീവിച്ച വലിയ മഹാനാണ് ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. ഒരുപാട് മഹാന്മാർ ജീവിച്ചു പോയി ാണ് തെരീബ്. ആ തെരീബിൽ ഒരു നൂറ്റാണ്ടിൽ ഒരുപാട് പണ്ഡിതന്മാർ ഒരു നാട്ടിൽ ഇങ്ങനെ ജീവിക്കുന്നത് കണ്ടപ്പോൾ അവിടെയുള്ള ചിലർക്കത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണല്ലോ, ചിലർക്ക് നല്ലതിങ്ങനെ ഇഷ്ടപ്പെടൂല.
ചിലർക്ക് നല്ലത് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് നല്ലത് മാത്രമേ ദഹിക്കൂ. അള്ളാഹു നല്ലത് മാത്രം ദഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവളപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കി എന്തൊക്കെ രൂപത്തിൽ അള്ളാഹു തആല ഇവിടെ സൃഷ്ടികളെ വെച്ചിട്ടുണ്ട്. അത്ര മണക്കുമ്പോ നല്ല സന്തോഷം ഉണ്ടാകും കേടാ നമ്മളൊക്കെ അല്ലേ അല്ലേ. അത്ര മണക്കുമ്പോ നല്ല സുഗന്ധം ഉണ്ടാകുമ്പോ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നു. എന്നാ ചില വേറെ ചില ജീവികളുണ്ട് അത്രമേത്തെ മർത്താൽ ശ്വസിച്ചാൽ ചത്തുപോകും. അതിലൂടെ എന്താ പറയാ എനിക്കറിയില്ല. നല്ല സുഗന്ധം ആ സുഗന്ധം അവർക്ക് പറ്റൂല. അങ്ങനെയും കൊണ്ട് ചില ജീവികൾ എന്തിനാ അല്ലാഹു തആല വെച്ച് മനുഷ്യരെ ബോധ്യപ്പെടുത്താനാ. നല്ലത് ചിലർക്ക് ദഹിക്കും, ചിലത് നല്ല നല്ലത് മാത്രം ദഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും. ചിലർക്ക് നല്ലത് ദഹിക്കൂല. ഈ തെരീവില് നല്ല ജനങ്ങൾ ജീവിക്കുന്നത് കാണുമ്പോ ഇഷ്ടപ്പെടുന്നില്ല. അവിടെ അന്നൊരു ഒരു ഭരണാധികാരിയുണ്ട്, ഭരണാധികാരിയുണ്ട്, വലിയ മുസീബത്താണ് അദ്ദേഹത്തെ കൊണ്ട്, വലിയ മുസീബത്താണ്. നല്ലവരെ ഇയാൾക്ക് ദഹിക്കൂല. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവ ഈ നാട്ടിലെ പണ്ഡിതന്മാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടണം, മുഴുവൻ പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടണം. എന്നിട്ടോ ആ പണ്ഡിതന്മാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് ഇയാൾ പറയാന അതിലേറ്റവും ഉഷാറുള്ള 100 ആളെ തെരഞ്ഞെടുക്കണം. എങ്ങനെ? എല്ലാ നല്ലവരെയും ഒരുമിച്ച് കൂട്ടി അതിൽ നിന്ന് ഏറ്റവും ഉഷാറുള്ള 100 ആളുകളെ തെരഞ്ഞെടുക്കണം. 100 ആളുകളെ തെരഞ്ഞെടുത്ത് പേരും കൊണ്ട് തീർന്നു. അദ്ദേഹം പറയാണ് 100 പോരാ, ആ 100-ൽ നിന്ന് ഏറ്റവും ഉഷാറുള്ള 10 ആളുകളെ തെരഞ്ഞെടുക്കണം. അങ്ങനെ 10 ആളുകളെ തെരഞ്ഞെടുത്തു. 10 ആളെ കൊണ്ട് കൊടുത്തപ്പോ പിന്നെയും പറയുന്ന പോരാ, അതിലേറ്റവും ഉഷാറുള്ള ആളെ നോക്കിയിട്ട് തെരഞ്ഞെടുക്കണം. ഉഷാറുള്ള 100 ആളെ തെരഞ്ഞെടുക്കണം. എങ്ങനെ? എല്ലാ നല്ലവരെയും ഒരുമിച്ച് കൂട്ടി അതിൽ നിന്ന് ഏറ്റവും ഉഷാറുള്ള 100 ആളുകളെ തെരഞ്ഞെടുക്കണം. 100 ആളുകളെ തെരഞ്ഞെടുത്ത് പേരും കൊണ്ട് തീർന്നു. അദ്ദേഹം പറയാണ് 100 പോരാ, ആ 100-ൽ നിന്ന് ഏറ്റവും ഉഷാറുള്ള 10 ആളുകളെ തെരഞ്ഞെടുക്കണം. അങ്ങനെ 10 ആളുകളെ തെരഞ്ഞെടുത്തു. 10 ആളെ കൊണ്ട് കൊടുത്തപ്പോ പിന്നെയും പറയുന്ന പോരാ, അതിലേറ്റവും ഉഷാറുള്ള ആളെ നോക്കിയിട്ട് തെരഞ്ഞെടുക്കണം. ആ 10 ആളുകളെ അവര് പരിശോധിച്ചു. അതിലേറ്റവും ഉഷാറായവർക്ക് തോന്നിയും സാലിമുബിന് ബസറിയ ഷരീഫ് റളിയല്ലാഹു തങ്ങളാണ്, വല്ലാത്ത പാണ്ഡിത്യമുള്ള മനുഷ്യനാണ്, വല്ലാത്ത തത്വയുള്ള മഹാനാണ്, അവരെ കണക്കനുസരിച്ച് ഏറ്റവും തത്വയുള്ളയാളാണ്. എല്ലാ ദിവസവും കബറിന്റെ അടുക്കൽ ഇങ്ങനെ പോകും. കബറിന്റെ അടുക്കൽ പോയിട്ട് പറയും, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീ ഫഇന്ന ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. കബറാളികളോട് സലാം പറഞ്ഞിട്ട് കബറിനെ കുറിച്ച് ചിന്തിച്ച് അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞ് കണ്ണുനീരൊഴുക്കും. അവിടെ വെച്ച് ഇങ്ങനെ കണ്ണുനീരൊക്കെയിട്ട് അല്ലാഹുവിനോട് പൊറുക്കല്ല ചോദിക്കും, റബ്ബേ ഏതൊക്കെ രൂപത്തിൽ ജീവിച്ചവരിവിടെയുണ്ട്, വലിയ പ്രൗഢിയിലും പണത്തിന്റെ ഊക്കും അതുപോലെ അധികാരത്തിന്റെ ഊക്കൊക്കെ കാണിച്ച് ജീവിച്ചവരി കബറിലുണ്ട്. എന്റെ അവധി കഴിഞ്ഞ് ഈ മണ്ണിലെത്തുന്നത് എപ്പോഴാണെന്ന് എനിക്കറിയില്ലല്ലോ. ആ മണ്ണിൽ കിടക്കുന്ന സമയത്ത് എന്റെ കബറിൽ സ്വർഗം കിട്ടണേ അല്ലാ എന്ന് കബറിന്റെ അടുക്കൽ പോയി ദുആ ചെയ്തു. അല്പം മാറി നിന്ന് നിസ്കാരം തന്നെ, ഇബാദത്ത് തന്നെ. ഈ നിലക്ക് ജീവിച്ച മാനാണ്
ഈ മാന്റെ ജീവിതം ഒന്ന് പേപ്പിക്കണം. ഇതിനാണ് ഇത്രയും ജോറുള്ള നോക്കി തെരഞ്ഞെടുത്തത്. എന്തിനാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് നന്മ കിട്ടുന്ന ഇദ്ദേഹത്തെ നശിപ്പിക്കലാണ് ആദ്യത്തെ പരിപാടി. അങ്ങനെയാണല്ലോ അതേ ഏറ്റവും കൂട്ടത്തിൽ പേരുള്ളവരെ പേര് നശിപ്പിക്കാൻ എന്ത് വഴിയുണ്ടെന്ന് ചിന്തിക്കുന്നു. ആ പ്രസ്ഥാനത്തിനെ നശിപ്പിക്കാൻ എളുപ്പമാകാനാണ് ഈ മനുഷ്യനെ പേൾപ്പിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഭരണാധികാരി. ഈ നാട്ടിൽ ആ ഖബർസ്ഥാനിയുടെ അടുത്ത് താമസിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ ഇദ്ദേഹം ഖബറിന്റെ അടുക്കലേക്ക് പോകുന്ന വഴിയിൽ കുളിക്കാൻ വേണ്ടി ഏൽപ്പിക്കണം. ഹറാവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ആ പെൺകുട്ടിയെ ഏൽപ്പിക്കണം. ആ പെൺകുട്ടിയോട് അതിനുവേണ്ടി ഒരുങ്ങാൻ വേണ്ടി പറയണം. ഭരണാധികാരി ഹറാമ് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിനുള്ള കാശ് ചെലവഴിക്കുകയാണ്. ആവശ്യമുള്ളതുപോലെ പണം കൊടുക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ ഉമ്മ ഖബറിന്റെ അടുക്കലേക്ക് പോകുന്ന ഈ മഹാന വഴിയിൽ വെച്ച് വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മകൾക്ക് തീരെ സുഖമില്ല, കട്ടിലിൽ തന്നെ കിടപ്പാ, ഒന്ന് വീട്ടിൽ വന്ന് വെള്ളം മന്ത്രിച്ചു തരണം. ഈ മഹാൻ പറഞ്ഞു, എന്റെ ഇബാദത്തിന്റെ സമയം നഷ്ടപ്പെടുത്താൻ ഞാനില്ല. ഇബാദത്ത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വേണമെങ്കിലും നോക്കാ. ഇബാദത്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ബിസ്മില്ലാഹി മാഷാ അല്ലാ എന്നും പറഞ്ഞിട്ട് ഈ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ഇബാദത്ത് കഴിഞ്ഞ സമയമല്ലേ, വല്ലാത്ത ഇജാബത്ത് കിട്ടുന്ന സമയമല്ലേ, എന്റെ മകൾക്കൊന്ന് മന്ത്രിച്ചു തന്നാ. ഈ മഹാൻ സുഖമില്ലെന്ന് മനസ്സിലാക്കി വെള്ളം മന്ത്രിച്ചു കൊടുക്കാൻ വേണ്ടി വീട്ടിലേക്കൊന്ന് ചെന്നപ്പോ വീട്ടിന്റെ കഥകെ വീട്ടിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറിയതാണ്. വീട്ടിന്റെ കഥ കടച്ചു കളഞ്ഞു, പുറത്തു വെച്ച് തൂട്ടിക്കളഞ്ഞു. ഈ പെണ്ണ് അതാ ഈ മഹാന്റെ മുന്നിൽ വെച്ച് വസ്ത്രം നീഴ്ച്ചു കളഞ്ഞു. ഈ മഹാൻ കയ്യിലുള്ള ചെരുപ്പെടുത്ത് പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് ഉരറിഞ്ഞിട്ട് പറഞ്ഞു, നീ എത്ര കോലം കെട്ടിയിട്ടും വന്നിട്ട് കാര്യമില്ല, എന്റെ മുന്നിൽ നരകമുണ്ട്. ആ നരകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കൊന്നും കണ്ണിൽ തന്നെ കാണാറില്ല. ചെരുപ്പ് കൊണ്ട് ഏറി വെച്ചു കൊടുത്ത് ചെരുപ്പ് എറിഞ്ഞിട്ട് തിരിച്ചങ്ങോടാ നിൽക്കുമ്പോ വാതിലടച്ചു വെച്ചിരിക്കുന്നു. അള്ളാഹുവിലേക്കങ്ങ് പ്രാർത്ഥന നടത്തിപ്പോയി. പെൺകുട്ടിയുടെ അട്ടഹാസം വീട്ട് വീട്ടിന്റെ ഉള്ളിൽ പുറത്തു വെച്ച് പൂട്ടിവെച്ച മാതാവ് വീട്ടിന്റെ വാതില് തുറന്നു നോക്കുമ്പോ പെൺകുട്ടിയുടെ ശരീരം മുഴുവനും കുഷ്ഠരോഗം ബാധിച്ചുപോയി. ഈ മഹാൻ വീട്ടിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. ഭരണാധികാരിയുടെ അടുക്കലേക്ക് പോയിട്ട് ഈ ഉമ്മ പറയാണ്, നിങ്ങളെ കാരണത്താലാണ് എന്റെ മകൾ ഇങ്ങനെ സുഖമില്ലാതെയായത്, നിങ്ങളെ കാരണത്താലാണ് എന്റെ പെൺകുട്ടി ഒന്നുമല്ലാതെയായത്. ചികിത്സിക്കാനുള്ള പണം വേണം, ചികിത്സിച്ചു തരണം. മന്ത്രിയെ വിളിച്ചിട്ട് ഭരണാധികാരി പറയുന്ന പണ്ഡിതനെ വിളിച്ചു കൊണ്ടുവരണം. ആ പണ്ഡിതനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പറയുന്നു, സുഖപ്പെടുത്തി കൊടുക്കൂ. ആ മഹാൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ആ പെൺകുട്ടിയിലേക്ക് നോക്കിയിട്ട് പോലും ഇല്ല, നിങ്ങൾ കാണുന്നില്ലേ അവൾക്ക് കുഷ്ഠരോഗം ബാധിച്ചത്. ആ പണ്ഡിതൻ ചോദിക്കുന്നത് ആദ്യമേ ഉള്ളതാണെങ്കിലോ, ഞാൻ അവളെ കണ്ടിട്ട് തന്നെ ഇല്ല. ഇദ്ദേഹം പറയുന്നു, നിങ്ങളെ കാരണത്താലാണ് ആ പെൺകുട്ടിക്ക് കുഷ്ഠരോഗം ബാധിച്ചത്. ഞങ്ങൾ നിങ്ങളെ പേപ്പിക്കാനെടുത്ത പണിയായിരുന്നു. നിങ്ങളൊരു മഹാനാണെങ്കിൽ, നിങ്ങളെ നോവിനെ സ്നേഹിക്കുന്നയാളാണെങ്കിൽ, അല്ലാഹുവിൻ ഇബാദത്തെടുത്ത് ജീവിക്കുന്ന പണ്ഡിതനാണെങ്കിൽ, അതൊന്ന് ശിഫയാക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കണേ. ഒരു കോപ്പ വെള്ളം ആവശ്യപ്പെടുന്നു, മന്ത്രിച്ചു കൊടുക്കുന്നു, ഈ വെള്ളത്തിൽ കുളിച്ചു കൊള്ളാൻ പറയൂ. ആ ഒരു കോപ്പ വെള്ളം കൊടുത്ത് കുളിക്കാൻ ആവശ്യപ്പെട്ടു. കുളിച്ചപ്പോ കുഷ്ഠരോഗം ബാധ്യത മാറിപ്പോയി. ഇങ്ങനെയുണ്ട് ചില ഔലിയാക്കള്, അവരെ ചിലപ്പോ കുറ്റം പറഞ്ഞാൽ, അവരെ ഉപദ്രവിച്ചാൽ അവർക്ക് ദുനിയാവിൽ തന്നെ ജലപ്പുറപ്പ് കൊടുത്തേക്കും. എന്നാൽ പിന്നെ വേറൊരു കൂട്ടം ആളുകളുണ്ട്, അവരതാ ദുനിയാവിൽ എത്ര തെറി വിളിച്ചാലും സമൂഹം പേപ്പുകുന്നത് ഇഷ്ടപ്പെടൂല. അതിന്
അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, കല്ലെറിഞ്ഞു, നബിതങ്ങൾക്ക് കംപ്ലൈന്റ് ഇല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിലിരിക്കുമ്പോ വീട് മുഴുവനും ചുറ്റിയിട്ട് കൊല ചെയ്യാൻ വേണ്ടി അവരൊരുങ്ങി, അപ്പോഴും അവരോട് കംപ്ലൈന്റ് ഇല്ല. നബിതങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? എന്നെ കല്ലെറിഞ്ഞത് അവരുടെ ഹൃദയ ചിന്തയില്ലാത്തത് കൊണ്ടാണ്, എന്നെ തെറി വിളിക്കുന്നത് ചിന്തയില്ലാത്തത് കൊണ്ടാണ്, എന്നെ കുറ്റം പറയുന്നത് ചിന്തയില്ലാത്തത് കൊണ്ടാണ്, എന്നെ നിസാരപ്പെടുത്തുന്നത് വിവരമില്ലാത്തത് കൊണ്ടാണ്. അല്ലാ, നീ അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ. അല്ലാ, അബൂജഹലിന്റെ ഹിദായത്തിന് വേണ്ടി പോലും പ്രാർത്ഥിച്ച നബീ കൊല ചെയ്ത് വന്നൊട്ടകം സമ്മാനമാണെന്ന് പ്രഖ്യാപിച്ച അബൂജഹലിന് പോലും വിട്ടുവീഴ്ച ചെയ്ത് കാണിച്ചു കൊടുത്ത നബീ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി എന്റെ പ്രിയപ്പെട്ട എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരെ, എന്റെ ഉപ്പാപ്പമാരെ, എസ് ഐ ഉപ്പാപ്പമാരായ എസ് ഐ എസിന്റെ പ്രവർത്തകന്മാരെ, നമ്മൾ ഒരിക്കലും ഒരാളുടെയും ഹിദായത്തിന് തടസ്സമാകരുത്. വിവരമില്ലാത്തത് കൊണ്ട് ചിലപ്പോ നമ്മളെ മുന്നേ തെറി വിളിച്ചവരായിരിക്കാം, നമ്മളെ മുന്നിൽ വെച്ച് നോട്ടീസ് കീറിയവരായിരിക്കാം, നമ്മളെ നിസാരപ്പെടുത്തിയവരായിരിക്കാം, നമ്മളെ കുറ്റം പറഞ്ഞവരായിരിക്കാം. അതീതായ നബിതങ്ങൾ മുൻപല്ല പോലും സമ്മാനിച്ചിട്ട് അവിടുത്തെ ഉമ്മത്ത് ഹിദായത്തിലാകണമെന്ന് ആശിച്ച് റബ്ബിനോട് പ്രാർത്ഥന നടത്തിയതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരോട്, എസ് വി എസിന്റെ കൂട്ടുകാരോട്, എസ് വി എസിന്റെ ഉപ്പാപ്പമാരോട് പറയുന്നത്, ഒരാളും നമുക്കെതിരാളികളില്ല. എല്ലാവരും നല്ല ഒന്നാകണമെന്ന ചിന്തയോടെ, എല്ലാവരും ഹിദായത്തിന്റെ വഴിയിലേക്ക് വരണമെന്ന ചിന്തയോടെ, എല്ലാവരോടും നല്ലത് മാത്രം കൽപ്പിച്ച്, നല്ലത് മാത്രം കൽപ്പിച്ച് തിന്മ കൊണ്ട് വിരോധിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ മുറുകെ പിടിക്കണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന മാതൃകയാ, നബിതങ്ങൾ കാണിച്ചു തന്ന മാതൃകയാ. അവിടുത്തെ ഏറ്റവും കൂടുതൽ അക്രമിച്ച അബൂജഹലിനെ പോലും ഹിദായത്ത് കൊതിച്ച നബിയാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോഴല്ലേ ഖുർആൻ പറഞ്ഞത്, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബത. ഓ നബിയേ, അങ്ങേ ഇഷ്ടപ്പെടുന്നവരെ നോക്കിയിട്ട് ഹിദായത്താക്കാൻ അങ്ങേക്ക് കഴിയൂ നബിയേ. ഇങ്ങോട്ട് ആക്രമിച്ചവരും നന്നാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചു. കല്ലെറിഞ്ഞവരും നന്നാകണം എന്ന് ചിന്തിച്ചു. ഹോദിവാസം ചെയ്യുന്നവരും നന്നാകണം എന്ന് ചിന്തിച്ചു. അപ്പോഴാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ആഗ്രഹിക്കുന്നവരൊക്കെ നന്നായി കൊള്ളണമെന്നില്ല. ആ നിലക്ക് നബിതങ്ങളൊക്കെ ഏറ്റു അവര് നന്നാകണമെന്ന് ചിന്തിച്ചു. നമ്മളെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും എല്ലാവരെയും നന്നാക്കി തരട്ടെ. ഈമാനുള്ള ഭൂമിനീങ്ങളെ, സമയം ചെലവഴിക്കേണ്ടത് ആഹ്റത്തിനാകണം, മടക്ക യാത്രക്ക് വേണ്ടിയാകണം, പോകാനുള്ള ഒരുക്കത്തിന് വേണ്ടിയാകണം. ചെറുപ്പക്കാരെ, എസ് എസ് എഫിന്റെ കൂട്ടുകാരായ പ്രവർത്തകന്മാരെ, പുതിയാപ്പിളമാരുടെ കൂടെ പോകുമ്പോ നമ്മളെ പ്രവർത്തകന്മാരെ മാതൃകയാകണം. തൊപ്പി ധരിച്ച്, നല്ല വേഷവിധാനം ധരിച്ച്, അതിൽ തിന്മകൾ ചെയ്യുന്നവരെ കൂടെ കൂടാതെ നല്ല പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്നവരാകണം. അനീതിക്കെതിരെ സംസാരിക്കുന്നവരാകണം, തിന്മക്കെതിരെ സംസാരിക്കുന്നവരാകണം, ധാർമ്മിക ബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരാകണം. ഓ എന്റെ ചെറുപ്പക്കാരായ കൂട്ടുകാരെ, നാട്ടിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ ശബ്ദിക്കണം, നാട്ടിൽ നടക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിക്കണം, നാട്ടിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ അവരോട് ഉപദേശിച്ചും അല്ലാതെയും നല്ല നിലക്ക് പറഞ്ഞു കൊടുത്തു അവരെ ഹിദായത്തിന്റെ വഴിയിലേക്ക് എത്തിക്കുക നമ്മുടെ ബാധ്യതയാണ്. ആ പ്രവർത്തനം നടത്തിയിരുന്ന വലിയ പണ്ഡിതനായിരുന്നു, നിങ്ങളുടെ നാട്ടുകാരനായിരുന്ന ഇസുദ്ദീൻ സഫാഫി. അതേ അദ്ദേഹത്തിന്റെ ദർദിനെ നീ ഉയർത്തിക്കൊടുക്കണേ. ഏത് മനുഷ്യനെ വാശിക്കുന്നു മരിച്ചാലും നല്ല വാക്കെന്നെ കുറിച്ച് പറയണം, ഇത് ആഗ്രഹിക്കാത്തവരില്ല. അതുകൊണ്ടല്ലേ നബിയുല്ലാഹി ഇബ്രാഹിം അബുൽ അംബിയാ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞില്ലേ, وجعل لي لسان صدق في الآخرين
പിൽക്കാലത്ത് വരുന്നവർക്ക് എന്നെ കുറിച്ച് നല്ലത് പറയാനുള്ള നാവ് നീ കൊടുക്കണേ. അല്ലാ ബഹുമാനപ്പെട്ട നബിയുള്ളാഹി ഇബ്രാഹിം അലൈഹി സലാമിന്റെ പ്രാർത്ഥനയാണ്. പിൽക്കാലത്തുള്ളവരും മരിച്ചവരെ ബഹുമാനം പറയുമ്പോഴേക്ക് അതുകൊണ്ട് തന്നെ ആ ഇബ്രാഹിം നബി അലൈഹി സലാമിനെ കുറിച്ച് നസറാനികളെ പറഞ്ഞു ഞങ്ങളാലാണ്, യഹൂദികളെ പറഞ്ഞു ഞങ്ങളാലാണ്. ഇബ്രാഹിം നബി അലൈഹി സലാമിന്റെ മതിക്ക് പറയാണ് വര, ഇബ്രാഹിം നബി അലൈഹി സലാമിനെ അംഗീകരിക്കുകയാണ് വര, ഇബ്രാഹിം നബി അലൈഹി സലാമിന്റെ മതിക്ക് പറയുകയാണ് വര, ഇബ്രാഹിം നബി അലൈഹി സലാമിനെ പുകഴ്ത്തുകയാണ് വര. എന്തിന്റെ പേരിലാ ഇബ്രാഹിം നബി അലൈഹി സലാമിന്റെ ജീവിതം അത്ര ശുദ്ധമായ ജീവിതമായിരുന്നോ? ആ ജീവിതം നിലനിർത്തുന്നതോടൊപ്പം അപ്പിനോട് പ്രാർത്ഥിച്ചു ാണ് ഏത് മുമ്പിനെ കുറിച്ചും പറയാറുള്ളത്, ഒരു മുമ്പിന് തീവ്രവാദിയാകാൻ കഴിയൂല, ഒരു മുമ്പിന് മറ്റുള്ളവന്റെ കുറ്റം പറയാൻ കഴിയൂല. പറഞ്ഞില്ലേ മുസ്ലിം എന്ന് പറഞ്ഞാ അതേ അവന്റെ നാവിൽ നിന്ന്, അവന്റെ കയ്യിൽ നിന്ന്, അവന്റെ അവയവങ്ങളിൽ നിന്നല്ല മറ്റുള്ളവർ രക്ഷപ്പെട്ടവരാ. അസ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ശരിയായ മുസ്ലിമിനെ തീവ്രവാദിയാകാൻ കഴിയൂല, ഒരു ശരിയായ മുസ്ലിമിനെ മറ്റുള്ളവരെ കുറ്റം പറയാൻ കഴിയൂല. അതേത് മതക്കാരനാകട്ടെ, ഏത് മതക്കാരനാണെങ്കിലും, ഏത് ജാതിക്കാരനാണെങ്കിലും ഗീബത്ത് പറയാൻ പറ്റൂല, നബീബത്ത് പറയാൻ പറ്റൂല. നിന്റെ അയൽവാസിയെ നീ ആദരിച്ചോളണം, നിന്റെ അയൽവാസിയെ നീ ബഹുമാനിച്ചോളണം. അത് വിശ്വാസമുള്ളവനാകട്ടെ വിശ്വാസമില്ലാത്തവനാകട്ടെ അവിടെ മാറ്റമില്ല. ഏത വിശ്വാസിക്കും ആദരവ് കൊടുക്കാൻ കഴിയുള്ളൂ, ഏത വിശ്വാസിക്കും ബഹുമാനം കൊടുക്കാൻ കഴിയുള്ളൂ, ഏത് മനുഷ്യനെയും മനുഷ്യനെന്ന നിനക്ക് ആദരിച്ചോളൂ. ഇത് ഇസ്ലാമിന്റെ ആശയമാ, ഇത് മുറുകെ പിടിച്ച് ജീവിക്കണേ മുമ്പിനേ. ഏത് സമയത്തും റബ്ബ് തിരിച്ചു വിളിച്ചാൽ ആഹ്റത്തിലേക്ക് സ്വർഗം കണ്ട് മരിക്കാൻ കഴിയുന്നവരെ കൂട്ടത്തിൽ പെടണം. അതിനു വേണ്ടി നമ്മുടെ ജീവിതം നമ്മളെ മാറ്റിവെക്കണം. റബ്ബ് നമുക്ക് തൗഫീക് ചെയ്യട്ടെ. എന്റെ ചെറുപ്പക്കാരനെ ചെന്നതോളൂ, ഒരൊറ്റ ചരിത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം എന്ന് നിർത്തുന്നു. അതേ ഞങ്ങളെ ഈ മജ്‌ലിസ് ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്‌ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ കൂടെ സുന്നത്യമായത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന, ഞങ്ങളെ കൂടെ സുന്നത്യമായത്തിന് നേതൃത്വം കൊടുത്തിരുന്ന തങ്ങളടക്കം, അതുപോലെ പൊസോട്ട് തങ്ങളടക്കം, ഉള്ള ആൾ തങ്ങളടക്കം തുടങ്ങിയ ഞങ്ങളെ സർവ്വ നേതാക്കളും, അതുപോലെ ഞങ്ങളെ പ്രവർത്തകന്മാർ ആരൊക്കെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവരുണ്ടോ അവരെയും ഞങ്ങളെയും നിന്റെ ഹബീബായ നബിതങ്ങളെ കൂടെ നീ ജന്നത്തുന്നഴീബിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഏത് സമയത്തും വിളിച്ചാൽ പോകേണ്ട നമ്മൾ ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങി ജീവിക്കുന്നവരാകണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഏത് സമയത്തും വിളിച്ചാൽ സ്വർഗം നോക്കിയിട്ട് പോകാൻ കഴിയണം, സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് മടങ്ങാൻ കഴിയണം. അത്തരം ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതെന്നാണ് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന സാലിഹീകൾ, അല്ലാഹുവിനെ ഭയന്ന് റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ജീവിക്കുന്ന മഹാന്മാർക്ക് ഒരു സ്വർഗമല്ല ഖുർആൻ വാഗ്ദത്തം ചെയ്തത്, മറിച്ച് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അവർക്ക് രണ്ട് സ്വർഗമുണ്ടെന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. റബ്ബേ അത്തരം നല്ല സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെയും നീപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ആ സ്വർഗം കിട്ടി കബറിലെത്തിയിട്ട് സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെപ്പെടുത്തണം റഹ്മാനെ.
റബ്ബു വല്ലാത്ത ഗഫൂറാണ്, വല്ലാതെ പുറത്തു കൊടുക്കുന്ന റബ്ബാണ്, എത്ര തെറ്റ് ചെയ്തവർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന രാജാവാണ് റബ്ബു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിന്റെ തുടക്കം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ റബ്ബിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാണ് ആ റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ് ഖുർആൻ. ആദ്യം ഖുർആൻ തുടങ്ങുന്നത് തന്നെ അവന്റെ കാരുണ്യം പറഞ്ഞിട്ടാണ്. ആ റബ്ബിന് ഒരുപാട് നാമങ്ങളുണ്ട്, ഒരുപാട് പേരുകളുണ്ട്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഊഹു ബിഹാ. ആ ഉന്നതമായ നാമങ്ങൾ വെച്ച് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇജാബത്ത് കിട്ടുമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന് ഉന്നതമായ ഒരുപാട് നാമങ്ങളുണ്ട്, ഒരുപാട് നാമങ്ങൾ അള്ളാഹുവിന് ഉന്നതമായ നാമങ്ങളുണ്ട്. ആ ഉന്നതമായ നാമങ്ങളിൽ തന്നെ പരിശുദ്ധ ഖുർആൻ രണ്ടാമതായി പറഞ്ഞത്, ഖുർആൻ തുടങ്ങുന്നത് ബിസ്മില്ലാ അള്ളാ എന്ന നാമം കൊണ്ടാണ്, പിന്നെ റഹ്മാൻ റഹീം. വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും ദുനിയാവിൽ കൊടുക്കുന്ന റബ്ബ്. ആ റബ്ബിനെ അനുസരിച്ച് നല്ല പേടിയോടെ ഭയത്തോടെ റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ജീവിക്കുന്നവർക്കോ സ്വർഗം കൊടുക്കുന്ന റബ്ബ്. ഇത് പറഞ്ഞിട്ടാണ് ഖുർആനിന്റെ തുടക്കം തന്നെ, ആ നിനക്ക് കാരുണ്യവാനാണ് ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മുടെ റബ്ബ്. ജീവിതം പലപ്പോഴും ദുനിയാവിന്റെ രസത്തിൽ പെട്ടുപോയപ്പോ, ദുനിയാവിന്റെ സുഖത്തിൽ പെട്ടുപോയപ്പോ, ദുനിയാവിന്റെ കളിയിലും തമാശയിലും പെട്ടുപോയപ്പോ തിന്മകൾ പലതും സംഭവിച്ചിട്ടുണ്ടാകാം. അവരോട് പരിശുദ്ധ ഖുർആൻ തുടക്കത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുന്നു, ആ റബ്ബ് റഹ്മാനാ അവൻ റഹീമാ. അർറഹ്മാൻ എന്ന പദം തന്നെ അറിയിക്കുന്നത് വല്ലാതെ കാരുണ്യം ചെയ്യുന്നവൻ എന്നാണ്, വെറും കാരുണ്യം ചെയ്യുന്നവൻ എന്നല്ല, വല്ലാത്ത കാരുണ്യമുള്ള റബ്ബ് എന്നാണ്. അവന്റെ കാരുണ്യമല്ലേ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അവൻ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും ഇതുവരെ അവൻ തന്നതൊന്നും തിരിച്ചു ചോദിച്ചില്ല, അവൻ തന്നതൊന്നും തിരിച്ചു പിടിച്ചില്ല. ഞാൻ ഇഷ്ടപ്പെടാത്തതൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവന്റെ കയ്യിൽ എങ്ങനെ ആക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവരാണ്, അവന്റെ കയ്യിലുള്ളത് എങ്ങനെ എനിക്ക് കിട്ടുമെന്ന് ചിന്തിക്കുന്നവരാണ്, ഒരാളെ കയ്യിൽ പണം കണ്ടാൽ അവനെ പോലെ എങ്ങനെ പണക്കാരനാകാൻ കഴിയുമെന്ന് ചിന്തിക്കോ, അവന്റെ കയ്യിൽ എന്തെങ്കിലും കാറ് കാണുമ്പോ അതെങ്ങനെ എനിക്ക് കിട്ടുമെന്ന് ചിന്തിക്കോ, അതുപോലെ മറ്റുള്ളവന്റെ കയ്യിലുള്ള നാശിക്കുന്നവരാണ് നമ്മള്. ആ സ്വഭാവം ഒരിക്കലും നല്ല സ്വഭാവമല്ല. അതേ സ്ഥാനത്ത് മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് ആശിക്കുന്ന സ്വഭാവമാണ്. ഒരാൾ നല്ല വീടെടുത്താൽ എനിക്ക് അതിനെക്കാളും ജോറുള്ള വീട് വേണോ, അല്ലെങ്കിൽ ആ വീട് എനിക്ക് വേണോ? ഒരാൾ നല്ല കാർ എടുത്താൽ അതിനേക്കാളും ജോറുള്ള കാർ എനിക്ക് വേണോ? ഒരാൾ നല്ല കുപ്പായം ധരിച്ചാൽ അതിനേക്കാൾ ഉഷാറുള്ള കുപ്പായം എനിക്ക് വേണോ? ഒരാൾ നല്ല മൊബൈൽ വാങ്ങിയാൽ അതിനേക്കാൾ നല്ലത് എനിക്ക് വേണോ? ഈ നിലയ്ക്ക് ചിന്തിക്കുന്നവനല്ലേ മനുഷ്യൻ. എന്നാ ചോദിക്കട്ടെ, മനുഷ്യാ ദുന്യാവിന്റെ വിഷയത്തിൽ നമുക്ക് മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിലെത്തണമെന്ന് ചിന്തയുണ്ട്? ദുന്യാവിന്റെ വിഷയത്തിൽ നമ്മൾ മറ്റുള്ളവരെ മറികടക്കാൻ എന്ത് വഴിയുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ട്? പക്ഷേ കൃത്യമായി പള്ളിയിൽ ജമാഅത്തിനെത്തുന്ന ഉപ്പാപ്പയെ കണ്ടിട്ട് ഞാനൊന്ന് പള്ളിയിൽ കൃത്യമായി ജമാഅത്തിനെത്തണമെന്ന് ചിന്തിക്കുന്നവരവിടെ വെള്ളിയാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും നോമ്പെടുക്കുന്നവരെ കാണുമ്പോ അവരെ പോലെ ഞാനും സുന്നത്ത് നോമ്പെടുക്കണമെന്ന് ചിന്തിക്കുന്നവരവിടെ നന്മയുടെ വിഷയത്തിൽ നമ്മൾ മുൻപന്തിയിലല്ല, മറ്റുള്ളവരുടേത് ആഗ്രഹിക്കുന്ന സ്വഭാവമാണ് നമ്മുടെ സ്വഭാവം. എന്നാൽ എന്റെ റബ്ബോ എത്ര തന്നിട്ടും അവൻ ഇഷ്ടപ്പെടാത്തത് ചെയ്തിട്ടും വീണ്ടും വീണ്ടും ആരോഗ്യം തന്നു, വീണ്ടും വീണ്ടും വെള്ളം തന്നു, വീണ്ടും വീണ്ടും ശ്വസിക്കാനുള്ള വായു തന്നു, വായുവിൽ അവൻ നിർത്തിയില്ല. ആ
വായു വലിച്ചെടുക്കുമ്പോ ആവശ്യമുള്ളതൊക്കെ ചെയ്ത് വീട്ടിലതിന്റെ വീതത്തിന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ട് പുറത്തേക്ക് വരാൻ ഒരു പണിയും നീ എടുത്തിട്ടില്ല, ഒരു ശമ്പളവും നീ കൊടുത്തിട്ടില്ല. ചോദിക്കട്ടെ മനുഷ്യ, അതിന്റെ വീട്ടിന്റെ ഉള്ളിലുള്ള ഒരു സാധകം വീട്ടിന്റെ പുറത്തേക്ക് എത്താൻ നീ ചുമട്ട് തൊഴിലാളിയെ വിളിച്ചു. ആ ചുമട്ട് തൊഴിലാളി വന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചു. ഒരു തവണ മാത്രമോ? എത്രയാ അവന്റെ കൂലി? രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തു 700 രൂപ നീ കൊടുത്തു, അല്ലെങ്കിൽ 1000 കുറിപ്പിക നീ കൊടുത്തു. ചോദിക്കട്ടെ മനുഷ്യ, നിന്റെ ശരീരത്തിൽ ആവശ്യമുള്ളതൊക്കെ ഓരോ സമയത്തും ചെയ്തു തന്നിട്ട് പപ്പ് നിന്നോടെന്ത് കൂലി ചോദിച്ചു? പപ്പ് നിന്നോടെന്ത് ആവശ്യപ്പെട്ടു? ഒന്നും ചോദിച്ചില്ല, നിന്നോട് നല്ല നിലക്ക് ജീവിക്കാൻ പറഞ്ഞു, അള്ളാഹന്റെ പ്രീതിക്കനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞു. എന്നിട്ടോ ആ പ്രീതിക്ക് വേണ്ടി നീ പ്രവർത്തിച്ചില്ല. അവൻ തന്നത് നിർത്തിവെച്ചില്ല, തന്നത് വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കുന്നു. ആ റബ്ബേ, ആ റഹ്മാനും റഹീമുമായ റബ്ബിനോട് നീ അറിയാതെ ചെയ്തു പോയ തെറ്റ് റബ്ബ് മാപ്പു തരുമെന്ന ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്, അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. റബ്ബിന്റെ റഹ്മത്തിനെ തൊട്ട് നീ ദൂരെയാണെന്ന് ചിന്തിക്കരുത്. ഓ ഉമ്മമാരെ, തെറ്റുകൾ സംഭവിച്ചു പോയോ? ഓ പൊന്നന്മാരെ, നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയോ? നിസ്കാരങ്ങൾ കഥാകുവിട്ടുള്ളോ? ചെറുപ്പക്കാരി, ഫർളായ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയോ? കഥാകുവിട്ടുള്ളോ? പരമാവധി അതി കഥാകുവിട്ടിട്ട് വേണം സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ. കഥായ നിസ്കാരമുള്ളതോടുകൂട് നീ സുന്നത്തി നിസ്കരിക്കുന്നതോട് ഒരു ഫലവും നിനക്ക് കിട്ടൂല. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. ഖുർആൻ തുടങ്ങുന്നത് തന്നെ അവന്റെ കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞിട്ട്. അതുകൊണ്ട് മുസ്ലിമേ, ആ കാരുണ്യവാനായ റബ്ബിലേക്കൊന്ന് മനസ്സ് തിരിക്കണം. അവനിലേക്ക് മനസ്സ് തിരിച്ചൊന്ന് ആ റബ്ബിനോട് പാപമോചനം നേടണം. കറുത്തുപോയ തെറ്റ് കൊണ്ട് കറുത്തുപോയ ഹൃദയത്തെ കണ്ണുനീരാകുന്ന വെള്ളം കൊണ്ട് കഴുകിയൊന്ന് വൃത്തിയാക്കണം. നിങ്ങൾ നോക്കൂ, സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കാലത്ത് ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരൊറ്റ ജമാഅത്ത് നഷ്ടപ്പെടുത്തൂല, എല്ലാ ജമാഅത്തിനും പള്ളിയിൽ വന്ന മഹാനാണ്. ചെറുപ്പക്കാരനെ പള്ളിയിൽ കാണാതെ വന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അന്വേഷിക്കുന്നു, ആ കൂട്ടുകാരൻ എവിടെ? മരിച്ചുപോയ വിവരം അറിഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബറിന്റെ അടുക്കലേക്ക് അങ്ങ് ചെന്നു. അസ്സലാമു അലൈക്കും യാ ദാര ഖൗമിൽ മുഅ്മിനീൻ, സലാം പറഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചു. അല്ലയോ മോനേ, നീ നിന്റെ ജീവിതത്തിൽ ഒരൊറ്റ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ജമാഅത്തിന് പള്ളിയിൽ വരുന്നൊരു സ്വഭാവം നിനക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരു തിന്മയും ചെയ്യുന്നത് നിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിന്റെ മരണം തന്നെ അള്ളാഹുവിനുള്ള മരണമാണെന്നാണ് എന്റെ അറിവ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി അള്ളാഹുവിനെ ഭയന്ന് റബ്ബിനെ പേടിച്ച് മരിച്ചു പോയവർക്ക് രണ്ട് സ്വർഗമുണ്ടെന്ന് ഖുർആൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ മോനെ. നിന്റെ ഖബറിന്റെ ഉള്ളിലവസ്ഥ എന്താണ്? ഇബ്നു ഹജർ തങ്ങളെ സംഭവം അവിടുത്തെ മുഖദ്ദിമയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഓ മുസ്ലിമേ, ഖബറിന്റെ ഉള്ളിൽ നിന്ന് വിളിയ അമീർ അൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നെ പോലെയല്ല, നമ്മളെ പോലെയല്ല. നമ്മൾ ഖബറിന്റെ അടുക്കൽ പോയി പലരെയും വിളിക്കാറുണ്ട്, നമ്മൾ പലപ്പോഴും ഒന്നും കേൾക്കാറില്ല. പലപ്പോഴും ഖബറിന്റെ ഉള്ളിൽ നിന്ന് അവര് മറുപടി പറയുന്നുണ്ട്, പക്ഷേ നമ്മൾ കേൾക്കുന്നില്ല. ഖബറാളികൾ ചെരുപ്പിന്റെ അടിയുടെ ശബ്ദം വരെ കേൾക്കുമെന്നല്ലേ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, മരിച്ചങ്ങ് പോയാൽ ഉള്ള കാതിന്റെ കേൾവി ഇല്ലാതായി പോകുമെന്നല്ല പറഞ്ഞത്. മറിച്ച് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം, അവരെ ചെറുപ്പത്തിന്റെ ചെരുപ്പിന്റെ അടിയുടെ ശബ്ദം പോലും അവരെ കബറിന്റെ ഉള്ളിൽ കേൾക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ മുസ്ലിമേ, ചില ബാപ്പമാരെ കബറിന്റെ അടുക്കൽ മക്കള് ചെല്ലുമ്പോൾ ബാപ്പമാര് കബറിന്റെ ഉള്ളിൽ നിന്ന് മക്കളെ തോന്നിവാസം കണ്ടിട്ട് വേദന പറയുന്നുണ്ട്. പക്ഷേ ആ മകൻ അവന്റെ കേൾവി കൊണ്ട് കേൾക്കുന്നില്ല. ചിലരെ കബറിന്റെ അടുക്കൽ ചെല്ലുമ്പോ അവരെ കബറിലെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്, പക്ഷേ അതും കേൾക്കാതെ നമ്മുടെ കാതിന് കഴിയുന്നില്ല. പക്ഷേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നെ പോലെയല്ല, നിങ്ങളെ പോലെയല്ല, നമ്മളിൽ ആരെ പോലെയുമല്ല, എന്റെ ശേഷം ഒരു നബി വരാനുണ്ടെങ്കിലോ അത് ഉമറായിരുന്നു. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു പോയി. ആ നിനക്ക് ചാരിത്ര ശുദ്ധിയുള്ള ജീവിതം നയിച്ച മഹാനാണ് സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ്. ാണ് കേട്ടോ, നിസ്കരിക്കാൻ നിന്നപ്പോ അക്രമികള് അക്രമകാരികളായ ആളുകൾ വന്ന് കൊന്നതാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ ഭർത്താവാണ് സയ്യിദുന ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു. ഒരു മുസ്ലിമിനും തർക്കമില്ല, ആ ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായ ഒരു ചേരിയുടെ പേരിൽ മുസ്ലിം നാമധാരികൾ മുസ്ലിമീങ്ങളുടെ കരങ്ങളാൽ തന്നെ കൊല ചെയ്യപ്പെട്ടു പോയ മഹാനാണ് സയ്യിദുന ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു. ആരോപണങ്ങളാണ് കാരണം കേട്ടോ. സയ്യിദുന അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഓ മുസ്ലിമി എങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെയും മുസ്ലിമീങ്ങളാകുന്ന ചിലരുടെ നാമധാരികളായ ചില മുസ്ലിം നാമധാരികളും ചിലപ്പോൾ ചില മുസ്ലിമീങ്ങളിൽ തന്നെ അറിയപ്പെട്ടവരും. മുസ്ലിമേ, ആരോപണങ്ങൾ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചപ്പോ ആ തെറ്റിദ്ധാരണയുടെ പേരിൽ കൊല ചെയ്യപ്പെട്ടുപോയി. നമുക്ക് രണ്ടുപേരെയും കുറ്റം പറയാൻ യാതൊരു നിർവാഹവുമില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം പറയുന്നു, ആരോപണങ്ങൾ കേട്ടതിന്റെ പേരിൽ നമ്മൾ ആരെയും തെറ്റിദ്ധരിക്കരുത്, ഒരാലിമീങ്ങളെയും തെറ്റിദ്ധരിക്കരുത്, ഒരാലിമീങ്ങളെയും നമ്മൾ അതിന്റെ പേരിൽ കുറ്റം പറയാൻ നിൽക്കരുത്. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഒരു നിരക്കും അംഗീകരിക്കാൻ കഴിയാത്ത ആരോപണങ്ങൾ ഒന്നുമില്ല. ഞാൻ ഇന്നലെ യുഎഇയിൽ നിന്നൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയപ്പോ അവിടെ നിന്ന് ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എല്ലാരും ബി ജെ പിയിലേക്ക് പോയി എന്ന് ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞു. ഞാൻ അയാൾക്ക് എന്റെ കയ്യിൽ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നത് കേൾപ്പിച്ചു കൊടുത്തു. ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്, എന്നുമില്ലാതെ വെറുതെ ആരോപണങ്ങൾ അയച്ചു വിടാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകൾ നമ്മുടെ സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാരാണ്. നമുക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല എന്നതിൽ ഒരു മുഅ്മിനീകൾക്കും ഒരു മുസ്ലിമിനും ഒരു അവിശ്വാസിക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ രാഷ്ട്രീയം ഇല്ലാത്തവരാണ് എന്ന കാര്യം ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അതേ സ്ഥാനത്ത് ആരോപണങ്ങൾ അയച്ചു വിടുന്നവർക്ക് എന്തും പറയാം. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട മഹദി സയ്യിദത്തിന ബിവി ആയിഷ റളിയല്ലാഹു അൻഹാ, ഓ ഉമ്മമാരെ, ആയിഷ ബിവി റളിയല്ലാഹു അൻഹാ ആരാണ്? സ്വർഗത്തിൽ നിങ്ങളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഉമ്മയാണ് ആയിഷ ബിവി റളിയല്ലാഹു അൻഹയ്ക്കെതിരെ അന്ന് ജീവിച്ച മുനാഫിഖീകൾ പഠിച്ചിറക്കിപ്പോയി, വ്യഭിചാരാരോപണം വരെ പറഞ്ഞു പോയി. ആയിഷ ബിവി റളിയല്ലാഹു അൻഹയെ തെറ്റിദ്ധരിക്കാൻ വകുപ്പുണ്ടോ? ഓ മുസ്ലിമേ, ഒരിക്കലും മരുത് കേട്ടോ, അത് ഈമാനിന് കേടുവന്നു പോകും. എന്നെ നിങ്ങൾ നോക്കിക്കോ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ശുദ്ധിയുള്ള ജീവിതം നയിച്ചൊരു വ്യക്തി ലോകത്തുണ്ടോ? ആ നബിതങ്ങളെ പറ്റി പറയാത്ത കുറ്റങ്ങളുണ്ടോ? അവസാനം നബിതങ്ങൾ അവരും മജ്നൂൻ എന്ന് വരെ വിളിച്ചു കളഞ്ഞില്ലേ? ആരോപണങ്ങൾ കേട്ട് നമ്മൾ ആരെയും വിലയിരുത്തരുത്, ആരെയും കുറ്റം പറയാൻ പോകരുത്, നിജസ്ഥിതി അറിയാതെ ആരെയും നിസാരപ്പെടുത്താൻ പോകരുത്. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനെ വിളിച്ച് ചോദിക്കുന്നു, അല്ല മോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ,
രണ്ട് സ്വർഗം കിട്ടുമെന്നല്ലേ പറഞ്ഞത്? നിന്റെ കബറിന്റെ ഉള്ളിൽ തുള്ളിലാവത്ത എന്താണ് മോനെ? അള്ളാഹിന്റെ തൃപ്തിയാകുന്ന സ്വർഗമാവും പറയാം. ഒന്നാമത്തെ സ്വർഗം തങ്ങൾ പഠിപ്പിച്ച കാര്യം കബറിന്റെ ഉള്ളിൽ നിന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഉമറേ, അള്ളാഹിന്റെ തൃപ്തിയാണ് ഒന്നാമത്തെ സ്വർഗം, അതെനിക്ക് കിട്ടിപ്പോയി. രണ്ടാമത്തെ സ്വർഗമോ ആ റബ്ബിന്റെ സന്തോഷം കിട്ടിയ മഹാന്മാർക്ക് കിട്ടുന്ന സ്വർഗം. ആ സ്വർഗത്തിന്റെ വാതിലും എന്റെ കബറിലും തുറന്നു പോയി ഉമറേ. സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കബറിന്റെ അടുക്കൽ വെച്ച് കേട്ടു എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി പോയി. ഓ മുസ്ലിമേ, ആ നിനക്ക് കബറിലേക്ക് പോകാൻ കഴിയുമോ? അതിനാ ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളാകുന്ന കറകള് ഒന്ന് റബ്ബിന്റെ മുന്നിൽ വെച്ച് കണ്ണുനീരാകുന്ന കതി കഴുകുന്ന വെള്ളം കൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കണം. ആ കഴുകി വൃത്തിയാക്കുന്ന മഹാന്മാരെ കുറിച്ചാണ് നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കരയുന്ന രണ്ട് കണ്ണുകളുടെ ഉടമകള് അവർ നരകത്തിൽ കടക്കൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പതിയ പേപ്പർ കിട്ടാൻ വേണ്ടി വിദേശ രാജ്യത്തൊരു സ്ഥലത്ത് ഇങ്ങനെ കാത്തിരിക്കുമ്പോ അവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കണ്ണുനീരൊഴുക്കുകയാണ്, കണ്ണുനീരൊഴുക്കിയിട്ട് ഇങ്ങനെ കരയുകയാണ്. ഒരു പേപ്പർ കിട്ടാത്തതിന്റെ പേരിലാണ്. ചിലര് വലത് കൈയിലേക്ക് പേപ്പർ വാങ്ങുമ്പോ നോക്കിയിട്ട് ചിരിക്കുകയാണ്, ചിലർ ആ പേപ്പർ വാങ്ങിയിട്ട് സങ്കടപ്പെട്ട് കരയുകയാണ്, ഉമ്മാരെ വിളിച്ച് സങ്കടം പറയുകയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, വലത് കയ്യിലും വലത് കയ്യിലും മനുഷ്യന്റെ കിതാബ് ലഭിക്കുന്ന സമയം മുസ്ലിമെ പേടച്ച് രക്ഷപ്പെടാൻ കഴിയൂല, മാറ്റി റീസ്റ്റാർട്ട് ചെയ്ത പരീക്ഷ എഴുതി രക്ഷപ്പെടാൻ കഴിയൂല. ആ ലോകത്തേക്ക് ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാനെന്ന ബോധത്തോടെ ജീവിതത്തിൽ അധ്വാനിക്കണമെന്ന് ഈ പാവപ്പെട്ട മുത്തല്ലിമായ എന്നോട് പിന്നെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം എന്ന് നിർത്തുന്നു. റബ്ബേ, ഞങ്ങൾ പാവപ്പെട്ട അടിമകളാണ്, ആഖിറസമാനിൽ ജീവിക്കുന്ന പാവപ്പെട്ട അടിമകളാണ്. ഞങ്ങളെ വിവരക്കേട് കൊണ്ടോ അറിവ് കേട് കൊണ്ടോ ചിന്താശേഷി കുറവ് കൊണ്ടോ ഞങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ എന്ത് തെറ്റു സംഭവിച്ചു പോയെങ്കിലും നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ. ഞാനെന്റെ പ്രസംഗം നിർത്തുന്നു. എല്ലാവരും ചൊല്ലിക്ക് ഒരു 11 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഇൻഷാഅല്ലാഹ് നമ്മളിൽ നിന്ന് മരിച്ചു പോയ എല്ലാ മഹാന്മാരുടെയും നേതാക്കളുടെയും പ്രവർത്തകന്മാരുടെയൊക്കെ പേരിൽ നമ്മളിൽ നിന്ന് മരിച്ചു പോയ ചിലർ ഉപ്പമാരുണ്ട്, ചിലർ ഉപ്പാപ്പമാരുണ്ട്, ഉമ്മാമമാരുണ്ട്, ചിലർ മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, കുടുംബങ്ങളുണ്ട്, എല്ലാവരെയും എല്ലാവരും 11 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി ഒരു ചെറിയ ദുആ നടത്തി ഇൻഷാഅല്ലാഹ് നമുക്ക് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസ് ദുആക്കിജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ചിലവ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഇൻഷാഅല്ലാഹ് എന്നിട്ട് ഇൻഷാഅല്ലാഹ് നമുക്ക് ദുആ നിന്ന് പിരിയാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്കിജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം സംഘാടകർക്ക് എല്ലാവരും കൊടുക്കണം. അതിന്റെ ഇടയിൽ നിങ്ങളെ കയ്യിൽ ചീരുടിയോ തൂട്ടെ അതല്ലേ ഇങ്ങനെ പൂമോലെ കയ്യിൽ ചീരുകയും കൊടുക്കാം. നല്ല പരിപാടിയാണ്. എല്ലാവരും ഇൻഷാഅല്ലാഹ് നല്ല നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം എല്ലാവരും കൊടുക്കണോ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ തമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ചൊല്ലിക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് വലിയ മഹത്വമുള്ള ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരൊറ്റ ദിക്റ് കൊണ്ട് തന്നെ നമ്മുടെ മീസാൻ നിറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ആത്മാർത്ഥതയോടെ ചെല്ലാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പെരുമാറാകട്ടെ. എല്ലാവരും ചൊല്ലിക്കോ ലാ ഇലാഹ
ഉസ്താദ് അവരുടെ റൂമിന്റെ ചാരത്താണ് കിടന്നത്. തഹജ്ജുദിന്റെ സമയമായപ്പോ
എന്നെ തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് ജനങ്ങളോട് വയത് പറഞ്ഞിട്ട് നിസ്കരിക്കാതെ കിടക്കുകയാണോ, തഹജ്ജുദ് നിസ്കരിക്കാതെ നിൽക്കണമെന്ന് പറഞ്ഞ് ഉപദേശിച്ച ഖബറുൽ ഞങ്ങളെ സർവ ഉസ്താദ്മാർക്കും നീ ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട പിതാവടക്കം നിങ്ങളെ സർവ നേതാക്കൾക്കും നിങ്ങളെ ഉസ്താദ്മാർക്കും നിങ്ങളെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാരും ജ്യേഷ്ഠാനുജന്മാരും ഭാര്യ മക്കൾ കുടുംബങ്ങൾ സ്നേഹിക്കുന്നവരും ഞങ്ങളെ വയതിന്റെ സദസ്സിൽ സ്നേഹത്തോടെ ഒരുമിച്ചുകൂടുന്ന മോമിനികളും മോമിനാത്തുകളും റബ്ബേ എല്ലാവർക്കും നിന്റെ താഴത്തിലായുള്ള ദീർഘായുസ് തരണം റഹ്മാനെ, ആഫിയത്ത് തരണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ഈ മജ്ലിസ് ഒരു പവറിന്റെ സദസ്സാക്കരുത് റഹ്മാനെ, ഞങ്ങൾക്ക് ആഹ്റത്ത് ഉപകരിക്കുന്ന ഒരു മജ്ലിസാക്കി തരണം റഹ്മാനെ, ഞങ്ങൾക്ക് പവർ പറയാനുള്ള സദസ്സാക്കരുത് റഹ്മാനെ, ഞങ്ങൾക്ക് ദുന്യാവിലെ നേട്ടങ്ങൾക്കുള്ള സദസ്സാക്കരുത് റഹ്മാനെ. ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെ സർവ സദസ്സും ഞങ്ങൾക്ക് നാളെ നിന്റെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊടുക്കയിൽ ഒരുമിച്ചുകൂടി സ്വർഗത്തിൽ നിന്ന് പരസ്പരം സന്തോഷം പറയുന്ന അതിന് കാരണമാകുന്ന സദസ്സുകളാക്കി നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഇതിൽ ഈ സദസ്സിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സഹായിച്ചവർ, ഇതിനു വേണ്ടി ഓടി നടന്ന ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാര് ആരൊക്കെയുണ്ടോ റബ്ബെ, അവർക്കും ഞങ്ങൾക്കും നീ പരലോകത്ത് സ്വർഗം പകരം തരണം റഹ്മാനെ, സ്വർഗം പകരം തരണം റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ പല തെറ്റുകളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. നീ അർഹമുർ റഹീമീനല്ലേ, പാവപ്പെട്ട അടിമകളായ ഞങ്ങൾ നിന്നിലേക്ക് കൈയുയർത്തി മാപ്പ് ചോദിക്കുന്നു. നീ പുറത്തു കൊടുക്കൂന്ന് ഞങ്ങളെ നിന്നെ ഖുർആനിൽ പഠിപ്പിച്ചതല്ലേ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണം റഹ്മാനെ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കൈയുയർത്താൻ മറ്റൊരിലാഹില്ല. റബ്ബേ നിന്റെ കാരുണ്യം കൊണ്ട് പൊറുക്കണം റഹ്മാനെ, നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്ന സ്വാലിഹീങ്ങൾ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. ഒരടുമണി തൂക്കം കിബിറു നീ ഞങ്ങളെ മനസ്സിൽ തന്നേക്കരുത് റഹ്മാനെ, നീ ഞങ്ങളെ കിബറന്മാരാക്കരുത് റഹ്മാനെ, അസൂയുള്ളവരാക്കരുത് റഹ്മാനെ, ദൈവത്ത് പറയുന്ന നാവ് തരരുത് റഹ്മാനെ, ആലിമീങ്ങളെ സ്നേഹിക്കുന്ന മനസ്സ് തരണം റഹ്മാനെ, ആലിമീങ്ങളെ ഇഷ്ടം വെക്കുന്ന മനസ്സ് തരണം റഹ്മാനെ, ോട് സ്നേഹമുള്ള മനസ്സ് തരണം റഹ്മാന്, ഇൽമിനോട് ബഹുമാനമുള്ള മനസ്സ് തരണം റഹ്മാന്. റബ്ബേ ഞങ്ങളിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോയ ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ കബറിടും നീ സ്വർഗമാക്കണം റഹ്മാനെ. ചെറിയ കുട്ടിയെ കൊണ്ടുവന്നിട്ട് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് കരഞ്ഞ് വേർക്കാൻ പറഞ്ഞവരുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും അത്തരം രോഗങ്ങൾ തന്ന് നീ പരീക്ഷിക്കരുതേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യമാരും ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാരും കുടുംബങ്ങൾ ഉസ്താദുമാരും അതിന്റെ സംസ്കരിക്കുന്ന മോമിനികളും മോമിനാത്തുകളും ഞങ്ങൾക്കാർക്കും അത്തരം രോഗങ്ങൾ തന്ന് പരീക്ഷിക്കരുതേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ നിന്റെ പൊരുത്തത്തിലായുള്ളൊരു ജീവിതം തന്നെ അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ റോഡിൽ കിടന്ന് പടഞ്ഞു മരിക്കുന്നൊരവസ്ഥ തരരുത് റഹ്മാനെ. ഞങ്ങളും ഞങ്ങളുടെ ഉസ്താദുമാരും ഞങ്ങളുടെ പ്രവർത്തകന്മാരൊക്കെ കുറെ യാത്ര ചെയ്യുന്നവരാണ്, ഞങ്ങളെ യാത്രകളിലൊക്കെ നിന്റെ കാവല് തരണേ അല്ലാ. ഞങ്ങളെ യാത്രകളിലൊക്കെ നിന്റെ കാവല് തരണേ അല്ലാ. നിന്റെ ഹിഫ്ളി തരണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാർക്കും നിന്റെ ഹിഫ്ള് നൽകണേ അല്ലാ. റബ്ബേ കീറി മുറിക്കുന്നൊരു രോഗവും തന്ന് പരീക്ഷിക്കരുതേ അല്ലാ. കീറി മുറിക്കുന്നൊരു രോഗവും തന്ന് പരീക്ഷിക്കരുതേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിച്ച് കാമിലായ ഈമാനോടെ സ്വർഗം കണ്ട് മരിക്കുന്നവരിൽ നീ ഞങ്ങളെപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. സ്വർഗം കണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ നിന്റെ ദീനിനെ സഹായിച്ച ആര് എവിടെയൊക്കെ ഉണ്ടോ അവരൊക്കെ നീ സഹായിക്കണേ അല്ലാ.
അപ്പേ ചെറുപ്പക്കാരായ ഞങ്ങളെ കൂട്ടുകാർ, സദസ്സിൽ ഒരുമിച്ചു കൂടിയവർ, ഞങ്ങളെ പ്രവർത്തകന്മാരായി ഞങ്ങൾക്ക് എല്ലാവർക്കും കലാകാരെ നിസ്കരിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ധാരാളം ഹൈറുകൾ ജീവിതത്തിൽ പകർത്താനുള്ള സന്മനസ് തരണേ അല്ലാ. ഞങ്ങളെ മനസ്സിനെ നീ ശുദ്ധിയാക്കി തരണേ അല്ലാ. മനസ്സിനെ നന്നാക്കി തരണേ അല്ലാ. അപ്പേ നല്ല തുറന്ന വെളുത്ത മനസ്സോടെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർവം കണ്ട് സ്വർഗം നോക്കി മരിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാരെ, ഞങ്ങളെ അരുമീകളെ തെറ്റിദ്ധരിച്ച് തെറി വിളിക്കുന്നവരുണ്ട്, നീ അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ അല്ലാ. വരെ നന്നാക്കി തരണേ അല്ലാ. ഇല്ലെങ്കിൽ അവരെ ശരിയിൽ നിന്ന് സമുദായത്തെ കാക്കണേ അല്ലാ. ഈ സമുദായത്തിന് ഹിഫ്ള് നൽകണേ അല്ലാ. നിന്നെ കണ്ട് ഞങ്ങളെ ഉസ്താദുമാരെ തുടങ്ങി വെച്ച മൊഹിമാത്തടക്കമുള്ള ഞങ്ങളെ ഉസ്താദുമാരുടെ സ്ഥാപനങ്ങൾ മുഴുവനും നീ ഏറ്റെടുത്ത് നടത്തിത്തരണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളെ കടങ്ങൾ മുഴുവനും നീ തന്നെ വീട്ടിത്തരണേ അല്ലാ. നീ തന്നെ വീട്ടിത്തരണേ അല്ലാ. ഞങ്ങളിൽ ആരൊക്കെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ എല്ലാവരും കടവും നീ വീട്ടിത്തരണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കരുതേ അല്ലാ. കടക്കാരായി ഞങ്ങളെ നീ തിരിച്ചു വിളിക്കരുതേ അല്ലാ. ഞങ്ങളെ കടങ്ങളും നീ വീട്ടിത്തരണേ അല്ലാ. ഞങ്ങളെ സ്ഥാനമാര് നടത്തുന്ന സ്ഥാപനങ്ങളും കടങ്ങളും നീ തന്നെ വീട്ടിത്തരണേ അല്ലാ. ഞങ്ങളെ ഈ മജ്‌ലിസും ഞങ്ങളെ സർവ മജ്‌ലിസുകളും ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്നതാക്കണേ അല്ലാ. ദുനിയാവിന്റെ സദസ്സുകളാക്കരുതേ അല്ലാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ലക്ഷക്കണക്കിന് ഹാജിമാര് നിന്റെ ഭവനത്തിലെത്തിക്കഴിഞ്ഞു. റബ്ബേ നല്ല മഖബൂലും മർദിയുമായ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്ത് അവരെ നാടുകളിൽ നീ തിരിച്ചെത്തിക്കണേ അല്ലാ. സർവ മുസീബത്തിൽ നിന്നും ഈ സമുദായത്തെ നീ കാക്കണേ അല്ലാ. ഈ സമുദായത്തിന് നിന്റെ കാവല് തരണേ അല്ലാ. പാവപ്പെട്ട ഞങ്ങൾക്കും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള അവസരം പലതവണ നീ ഒരുക്കണേ അല്ലാ. ഞങ്ങളെ ഈ സദസ് ഞങ്ങൾ അവസാനത്തെ സദസ്സാക്കരുതേ അല്ലാ. ഞങ്ങളെ ഈ മജ്‌ലിസ് അവസാനത്തെ മജ്‌ലിസാക്കരുതേ അല്ലാ. ഇനിയും ഒരുപാട് നല്ല മജ്‌ലിസുകളിൽ ഒത്തുചേരാൻ ആവശ്യമായ ഇൽമും തഖ്‌വയും നീ തന്നെ തരണേ അല്ലാ. നാഫിയായ ഇൽമിനെ നീ ഏറ്റിത്തരണേ അല്ലാ. ഇൽമിനെ നീ ഏറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ പ്രസംഗങ്ങളൊക്കെ വെറും പാട്ടുപോലെ ആസ്വദിച്ചു പോകുന്നൊരവസ്ഥ നീ തന്നേക്കല്ല അല്ലാ. ഞങ്ങളെ വയതുകൾ കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങളെയെങ്കിലും ഒന്ന് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ വയത് കേൾക്കുന്ന മോമിനീകൾക്കും നീ ഫലം നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ഇമാനുൽ മുഅ്മിനീങ്ങളെ ദുആകളിലൊന്നും ഈ മുതാലിമിനെ മറന്നു പോകരുത്. ഞാൻ അല്പം വൈകി എന്നോടുള്ള സംഘാടകർ പറഞ്ഞു. ഞാൻ യുഎഇയിൽ നിന്ന് വന്നതാണ്. ഇവിടെയൊക്കെ പൊരുത്തപ്പെടണം. അല്ലാഹു തആല ിക്കുന്ന സ്വാലിഹ്യങ്ങളിൽ നമ്മൾ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രസംഗത്തിലോ അല്ലാതെ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ സംഭവിച്ചു എങ്കിൽ
മുത്താലിമാർ നൽകുന്നതെല്ലാം പൊരുത്തപ്പെടണമെന്ന അവസ്ഥയത്തോടെ എല്ലാ ദുആയിലും അതിന്റെ മനസ്സിൽ വന്ന് ഓർക്ക് ദുആക്കാറുണ്ട്. നമ്മളെല്ലാം മജ്‌ലിസും നമുക്ക് ആഹ്റത്തിൽ ഉയർത്തുന്ന മജ്‌ലിസായി അവസാനം സ്വർഗത്തിലും